الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، وبعد. عباد الله، أوصيكم وإياي بتقوى الله، إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്നേഹനിധികളായ കുട്ടികളെ, കേൾക്കല്ലേ, ബഹുമാനപ്പെട്ട നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും അവിടല്ലേ, അല്ലല്ല ചോദിച്ചോക്കി അല്ല ഞാന് അല്ല ഞാൻ ഇവിടെ സ്ത്രീകളെ നമ്മളെ മജ്ലിസിൽ കേൾക്കുന്നുണ്ടോ നോക്കണം. ഇവിടെ കേൾക്കുന്നുണ്ട്. പിന്നെ ശരിയാക്കേണ്ടതുണ്ടേ. ഇപ്പൊ നമ്മൾ പലയിടത്തും കൂടിയുള്ള സംസാരമാണല്ലോ. അവിടെ സ്ത്രീകളവിടെ കേൾക്കണ്ടേ എന്ന് അറിയിക്കണേ. ഇവിടെ മജ്ലിസിൽ ഖുർആനിലെ പുരുഷന്മാരുടെ മജ്ലിസിലുള്ളവർക്കും ലാപ്ടോപ്പിലെ മൈക്ക് കേൾക്കുന്നില്ലേ? ടിവിക്ക് വേണി കേട്ടെ, മൈക്ക് കേൾക്കണ്ടല്ലേ. മജ്ലിസുൽ ഫുർഖാനിലെ പുരുഷന്മാർക്കും ഇവിടെ അതിന്റെ സ്ത്രീകളുടെ മജ്ലിസിലിരിക്കുന്ന സഹോദരിമാർക്കും സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും അതിന്റെ റേഡിയോ സംവിധാനത്തിലൂടെയും ഫേസ്ബുക്ക് വിഭാഗത്തിലൂടെയും ഒക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയുള്ള സംസാരമാണ്. അപ്പൊ അത് ശരിക്ക് ചിലപ്പോ ചില ആളുകൾക്ക് ഇതിന്റെ സാധാരണ ഒരു അഭിമുഖമായി സംസാരിക്കുന്നതിന്റെ വിപരീതമായതുകൊണ്ട് ചില ആളുകൾക്ക് ചില തപ്പിപ്പഴയും ഒരു ഒക്കെ ഉണ്ടാവും. അത് എല്ലാവരും ക്ഷമിക്കണം എന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെടുകയാണ്. പിന്നെ അവിടെ കേൾക്കേണ്ടതല്ലേ, പറഞ്ഞല്ലേ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും ഈ പറയലും കേൾക്കലും ചോദിക്കുന്നതും ഒക്കെ അല്ലാഹു തൃപ്തിപ്പെട്ടാമില്ലായി കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ഇത് അല്ലാഹുവിന്റെ ദീനിനുള്ള ഒരു എളിയ ഖിദ്മത്തായി അല്ലാഹു സ്വീകരിച്ച് അതിനുള്ള പൂർണ്ണമായ വലിയ പ്രതിഫലം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. ആദ്യമായി എന്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും ഒക്കെ പറയാനുള്ളത്, എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു 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 ചെറുപ്പക്കാരന് കുറച്ച് അസുഖമുണ്ട്. ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ മജ്ലിസിലൊക്കെ വെച്ച് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. കുറച്ച് വിഷമമുള്ള രോഗമാണ്, അതിന്റെ ഒരു പരിശോധന ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പരിശോധനയിലൊക്കെ വിഷമകരമായ അല്ലാത്ത രോഗമാണെന്ന് പിന്നെ വെളിപ്പെടുവാനും പൂർണ്ണമായ ഷിഫാക്കും വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹബായ ഫളി കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും അള്ളാഹുവിന്റെ അവന് ഇഷ്ടപ്പെട്ട അവന്റെ എല്ലാ അടിയാറുകളുടെയും ബർക്കത്ത് കൊണ്ടും വിശുദ്ധ ഖുർആന്റെ ബർക്കത്ത് കൊണ്ടും ആ കുട്ടിക്ക് പൂർണ്ണമായ ശിഫ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. എത്ര രോഗമായ മാരകമായ രോഗമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു ശിഫ നൽകട്ടെ. സിഹത്തോടുകൂടി ആഫിയത്തോടുകൂടി ആ ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുന്റെ മാർഗത്തിലായി കൊണ്ട് ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ആ കുട്ടിക്ക് പൂർണ്ണമായ ശിഫ നൽകി അതിന്റെ കുടുംബത്തെ അല്ലാഹു സമാധാനിപ്പിക്കട്ടെ, അവർക്ക് അല്ലാഹു സന്തോഷം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അതുപോലെ നമ്മുടെ ഇവിടെ രാത്രി മജ്ലിസിൽ വരാറുള്ള ഒരു സഹോദരൻ, ഒന്ന് രണ്ട് ദിവസമായിട്ട് അദ്ദേഹം വന്നില്ല. അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് കുറച്ച് വിഷമമുണ്ട്, അസുഖമാണ്. ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു അവനെ മഹബായ ഫളി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ അടിയാറുകളുടെ മുഴുവൻ ഹഖ് ബർക്കത്ത് കൊണ്ട് ആ സഹോദരിക്ക് അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പിന്നെ ചോദ്യം, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ബാങ്കിൽ നിന്നും കിട്ടിയ ഇൻട്രസ്റ്റ് സംഖ്യ കൂടുതൽ കൊടുത്താൽ തെറ്റുണ്ടോ? കൊടുത്താൽ എന്താ, അത് ശരി,
ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ആദ്യമായിട്ട് പറയാനുള്ളത് ബാങ്ക് ഈ പലിശ ഇടപാട് നടത്തുന്ന ബാങ്കുമായി നാം സഹകരിക്കാൻ പാടില്ല. പലിശ എന്ന് പറയുന്നത് വമ്പിച്ച ഹറാമാണ്, ശക്തമായ ഹറാമുള്ള ഒരു വിഷയമാണ് പലിശ. അത് കൊടുക്കുന്നതും വാങ്ങുന്നതും അതിന് സാക്ഷി നിൽക്കുന്നതും അത് എഴുതുന്ന ജോലിക്കാരും എല്ലാവരും കുറ്റക്കാരാണ്. പലിശ കൊടുക്കുന്ന ആള് മാത്രമല്ല, വാങ്ങുന്ന ആള് മാത്രമല്ല, അതിന് സാക്ഷി നിൽക്കുന്ന ആളുകളും അത് എഴുതി വെക്കുന്നവരൊക്കെ കുറ്റക്കാരാണ്. അത്രയും വലിയ കുറ്റമുള്ള ഒരു വമ്പിച്ച പിന്നെ ദോഷമാണ് പിന്നെ പലിശ. അതുകൊണ്ട് തന്നെ പലിശ ഇടപാട് നടത്തുന്ന ഒരു ബാങ്കുമായി ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരിക്കലും സഹകരിക്കാൻ പാടില്ല. ഇതാണ് ഒന്നാമതായി പറയുന്നത്. അതായത് അതിൽ നിന്ന് അതിൽ നമ്മുടെ പണം നിക്ഷേപിക്കുകയോ അതിൽ നിന്ന് പിന്നെ നമ്മുടെ പൈസ കടം എടുക്കുകയോ അങ്ങനത്തെ ഒരു പരിപാടിയും പലിശ ഇടപാട് നടത്തുന്ന ഒരു ബാങ്കുമായി ഒരു ഇടപാടും നാം നടത്താൻ പാടില്ല. ഹറാമാകുന്നു, ആ ഇടപാട് നടത്തിയാൽ തന്നെ ഹറാമാകുന്നു. ഇതാണ് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമതായി പറയാനുള്ളത്, ഇനി നിർബന്ധ സാഹചര്യത്തിൽ ചിലപ്പോൾ ബാങ്കുമായി ഇടപാട് നടത്തേണ്ടി വരും. അതിന് നാം നിർബന്ധിതരാകും ചിലപ്പോൾ. ഉദാഹരണം, ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ അയാൾക്ക് പണയൊക്കെ ഉണ്ടുണ്ട്. അപ്പൊ അത് ആ നിയമപരമായ മാർഗത്തിലൂടെ ഗൾഫിൽ നിന്നൊക്കെ പണം അയക്കണമെങ്കിൽ ബാങ്കുമായി അയക്കാനേ പറ്റൂ. അപ്പൊ അത് നിർബന്ധമായ ഒരു സാഹചര്യത്തിൽ പണം അയക്കുകയാണ്. അപ്പൊ ആ അങ്ങനെ നിർബന്ധമായ സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? ബാങ്കുമായി ഇടപാട് നടത്താം, ബാങ്ക് മുഖേന പണം അയക്കാം, അതുകൊണ്ട് വിരോധമില്ല. കാരണം നിർബന്ധ ഘട്ടത്തിൽ പിന്നെ പലതും ഇസ്ലാമിൽ അനുവദിക്കപ്പെടും. സാധാരണഗതിയിൽ അനുവദിക്കപ്പെടാത്ത പലതും നിർബന്ധ ഘട്ടത്തിൽ അനുവദിക്കപ്പെടും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് വിശന്നിട്ട് വയ്യ, ശക്തമായ വിശപ്പുണ്ട്, ഇപ്പൊ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് നിയമം മരിച്ചു പോകും അവിടേക്ക് എത്തിക്കുന്നത്. അവന്റെ മുമ്പിലാണെങ്കിലോ ഹറാമായ ഭക്ഷണം അല്ലാതെ വേറെ ഭക്ഷണമില്ല. ഉദാഹരണം പറയാൻ പന്നിയിറച്ചിയേ ഉള്ളൂ, ആകെ ഭക്ഷണം എന്തേയുള്ളവിടെ നമുക്ക് കിട്ടാന് പന്നിന്റെ ഇറച്ചി മാത്രമേ ഉള്ളൂ ഭക്ഷണമായിട്ട്, വേറെ ഒന്നും കിട്ടാനില്ല നിൽക്കുക. ഇവരാണെങ്കിൽ അത് കഴിച്ചിട്ട് ഇപ്പൊ മരിച്ചു പോകും. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ അത് അനുവദനീയമാണ് കഴിക്കാം. അപ്പൊ ലഹറാമായ ഒരു കാര്യമാണ്, പക്ഷെ നിർബന്ധ ഘട്ടത്തിൽ അനുവദനീയമായി. അപ്പൊ അങ്ങനെ സാധാരണയിൽ ലഹറാമാകുന്ന പലതും നിർബന്ധ ഘട്ടത്തിന് അനുവദനീയമാകും. അതിൽ പെട്ടൊന്നാണ് ഇപ്പൊ ബാങ്കുമായി ഇടപാട് നടത്ത ചില സാഹചര്യങ്ങളിൽ അത് അനുവദനീയമാകും. അതുപോലെ തന്നെ അതുകൊണ്ട് അതിന്റെ അർത്ഥം അവിടെ അതിൽ പൈസ നിക്ഷേപിക്കാൻ പറ്റും എന്നല്ല. പൈസ നിക്ഷേപിക്കുക ഒരു ബാങ്കിൽ, ഒരു പലിശ ഇടപാട് നടത്തുന്ന ബാങ്കിൽ നമ്മൾ പൈസ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാല് അത് ആ ബാങ്കിനെ സഹായിക്കുക എന്നാണ്. പലിശ ഇടപാട് നടത്തുന്ന സ്ഥാപനത്തെ നാം സഹായിക്കുക എന്നാണ്. അപ്പൊ അത് ചെയ്യാൻ പാടില്ല. പിന്നെ അതും പറ്റുന്ന ഒരു അവസരം എന്താണ്? അതല്ലാതെ വേറെ മാർഗമില്ല. ഒരാൾക്ക് കുറച്ച് പൈസ ഉണ്ട്, ആ പൈസ നിക്ഷേപിക്കാൻ വേറൊരു സ്ഥലമില്ല നിൽക്കുക. നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പേടിയാണ്, കള്ളന്മാർ കെട്ടുകൊണ്ടുപോകുന്ന പേടിയുണ്ട്. അതല്ലെങ്കിൽ പിന്നെ വേറെ വല്ല സഹോദരന്മാർ, നമ്മുടെ വല്ല സ്നേഹിതന്മാരെ മറ്റു ഏൽപ്പിച്ചാൽ ആവശ്യത്തിന് കിട്ടൂലെന്നുള്ള പേടിയുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നിശ്ചയ സംഖ്യ, ആ സംഖ്യക്ക് അപ്പുറം നമ്മുടെ വീടുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ചില ഭീഷണികളൊക്കെ ഉണ്ടാകും. ഞാൻ കണ്ടില്ല പോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ പൈസ നിക്ഷേപിക്കുന്നതിനൊക്കെ ഒരു കണക്കുണ്ട്. അതിന്റെയും അപ്പുറം നമ്മുടെ വീട്ടിൽ ഉണ്ട് ഒരു പിന്നെ ഗവൺമെന്റ് ആ വിഷയം അറിഞ്ഞു, റെയ്ഡൊക്കെ നടത്തി ഗവൺമെന്റ് ആ വിഷയം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന് ആ നിക്ഷേപിച്ച ആൾക്ക് ശിക്ഷ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെയാണ് നിൽക്കുക. അപ്പൊ അങ്ങനത്തെ നിർബന്ധമായ സാഹചര്യത്തിലൊക്കെ ബാങ്കിൽ നമ്മുടെ പൈസ നിക്ഷേപിക്കാം. അപ്പൊ പൈസ നിക്ഷേപിക്കുന്നത് നിർബന്ധമായ ഒരു സാഹചര്യത്തിലാണ്, അവൻ തൃപ്തി ഉണ്ടായിട്ടല്ല, വേറൊരു മാർഗമില്ല നിക്ഷേപിക്കുക. അങ്ങനെ പൈസ നിക്ഷേപിച്ചാലാണെങ്കിലോ അതിന് പലിശ കിട്ടുകയും ചെയ്യും. പലിശ ഇടപാട് നടത്തുന്ന സ്ഥാപനത്തിൽ നിക്ഷേപിച്ചാൽ അങ്ങനെയല്ലോ, അതിന് പലിശ ലഭിക്കുകയും ചെയ്യും. ആ ലഭിക്കുന്ന പലിശ ഏത് നാൾ കിട്ടിയാണ്? ഇപ്പോ നിർബന്ധ സാഹചര്യത്തിൽ ബാങ്കിൽ നിക്ഷേപിക്കേണ്ടി വന്ന സംഖ്യയുടെ പലിശയാണ് ഇപ്പൊ അത്. അതിപ്പോ എന്താ ചെയ്യുക? അത് ഞാൻ ഒന്നുകിൽ അത് വാങ്ങാതിരിക്കാം. വാങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എന്താ ആ സംഖ്യ കൊണ്ട് ആ പലിശ ഇടപാട് നടത്തുന്ന സ്ഥാപനത്തെ സഹായിക്കലാണ് വരുന്നത്. അതാണല്ലോ, നമ്മൾ ആ പൈസ എടുത്തിട്ടില്ലെങ്കിൽ ആ പൈസ കൊണ്ട് ഈ ബാങ്ക് ഈ പലിശ ഇടപാട് നടത്തുന്ന സ്ഥാപനത്തെ സഹായിക്കിട്ട് വന്ന് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പൈസ നാം എടുക്കണം. ഇത് ആ പലിശ പണം നാം എടുക്കണം. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല, കാരണം ഹറാമായ പൈസ ഉള്ളല്ലേ, അത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് ഉപയോഗിക്കലെ ഹറാമാണ്, പലിശ പൈസ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്താപ്പൊ ചെയ്യുക? ഒന്നുകിൽ കീറിക്കളയണം എന്നാണ് പറയുന്നത് ചിലവർ, അത് അല്ലെങ്കിൽ കരിച്ചു കളയണം. അത് ഒരു അത് ശരിയല്ല, അത് മുതല് വെറു നശിപ്പിക്കല്ലേ. അതുകൊണ്ട് അത് നശിപ്പിക്കൊന്നും വേണ്ട എന്നാണ് ആണ്. പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന്,
അത് പൊതുവിഷയങ്ങളിൽ ചിലവഴിക്കുക, അതാണ് ഒന്നാമത്തെ വിഷയം. നമ്മുടെ ഉലമാക്കൾ പറയുന്ന ഒരു ഒന്നാമത്തെ കാര്യം എന്നാണെങ്കിൽ അത് പൊതുവിഷയങ്ങൾ ചിലവഴിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ ഒരു പബ്ലിക് ജനങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടി കിണർ കുത്തുക, വെള്ളമില്ലാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് കിണർ കുത്തുക, അല്ലെങ്കിൽ കുളം കുഴിക്കുക, അല്ലെങ്കിൽ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ റോഡ് നന്നാക്കുക, അല്ലെങ്കിൽ വളക്ക് കാലുകൾ സ്ഥാപിക്കുക പോലെയുള്ള പൊതുജനങ്ങൾക്ക് നന്മ ഗുണമുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ആ പൈസ കൊണ്ട് ചെയ്യാം എന്നൊരു അഭിപ്രായം. മറ്റൊരഭിപ്രായം വേറെ ആളുകൾക്ക് കൊടുക്കാന്ന്, ആ കൊടുക്കുന്നത് അതേ ബാങ്കിൽ നിന്ന് നിർബന്ധ സാഹചര്യത്തിൽ ലോൺ എടുക്കേണ്ടി വന്ന ആളുകളുടെ ആ പലിശ അടക്കാൻ വേണ്ടി കൊടുക്കാം എന്ന് ചിലർ പറയുന്നു. അതേ ബാങ്കിൽ നിന്ന്, ഏത് ബാങ്കിൽ നിന്നാണോ നമുക്ക് പലിശ ലഭിക്കുന്നത്, അതേ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, എന്തിനു വേണ്ടി ലോൺ എടുത്തു, നിർബന്ധമായ ഒരു സാഹചര്യത്തിൽ, വളരെ നിർബന്ധമായ ഘട്ടത്തിൽ, ലോൺ എടുക്കലല്ലാതെ വേറെ മാർഗം ഉണ്ടായാലും ഒരാൾക്ക്, അങ്ങ് നിർബന്ധമായ ഘട്ടത്തിൽ ഒരാൾ എന്ത് ചെയ്തു, ലോൺ എടുത്തു. അപ്പൊ ആ ലോണിനെ ലോൺ എടുക്കുമ്പോ അയാൾക്ക് പലിശ എടുക്കേണ്ടി വരുന്നു. ആ പലിശ അടക്കുന്ന വിഷയത്തിൽ ആ പൈസ കൊണ്ട് പലിശ നൽകാം എന്ന് ഒരു അഭിപ്രായം. ഏതായാലും സദക്ക ചെയ്യാൻ പറ്റുമെന്ന്, സദക്ക ചെയ്യുമ്പോൾ കൂലി കിട്ടൂല, ഇതെന്ത് ചെയ്താലും കൂലി കിട്ടൂല. പക്ഷെ പിന്നെ എന്തിനാ ചെയ്യണത്, നമ്മുടെ ആ മേത്തുനിന്നാണ് ഒഴിവാക്കുക, ആ ഹറാമായ മുതലേ നമ്മുടെ തടി നിന്ന് രക്ഷപ്പെടുത്തി കണ്ട് കയച്ചിലാക്കുക, അത്രേ ഉള്ളൂ. കൂലി കിട്ടുക, കൂലി കിട്ടണമെങ്കിൽ സദക്കയാണ്, സദക്ക നമുക്ക് മിൽക്കുള്ളതായിരിക്കണം, നമുക്ക് ഉടമസ്ഥാവകാശം ഉള്ളത് മറ്റാർക്കെങ്കിലും നൽകിയെങ്കിലേ നമുക്ക് കൂലിട്ടുള്ളൂ, അത് സദക്കാവുള്ളൂ. ഇതല്ലേ നമുക്ക് ഉടമസ്ഥാവകാശം ഒന്നും ഇല്ലല്ലോ, അത് നമ്മുടെ തടി സലാമത്താക്കാൻ വേണ്ടി നാം ചെയ്യുന്ന ഒരു മാർഗമാണ്. അപ്പൊ അതൊക്കെയാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ മറ്റൊരു ചോദ്യം, ഉസ്താദെ അടുക്കളയിൽ നിന്ന് പുകയുന്ന പുക ശ്വസിച്ചാൽ നോമ്പ് മുറിയോ? അടുക്കളയിൽ നിന്ന് പുക അകത്തേക്ക് കടന്നാൽ നോമ്പ് മുറിയോ? ഇല്ല, ആദ്യം അടുക്കളത്തെ പോട്ടെ, പുക അകത്തേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയുമോ? തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ തടിയുള്ള സാധനം അകത്തേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയുന്ന, തുറക്കപ്പെട്ട ദ്വാരം എന്ന് പറയാൻ മൂക്ക്, വായ, ചെവിട്, മുന്തുവാരം, പിന്തുവാരം ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ തുറക്കപ്പെട്ട ദ്വാരം. കണ്ണ് തുറക്കപ്പെട്ട ദ്വാരം അല്ലാന്നാ, അതാണോ കണ്ണിൽ മരുന്നിച്ചു നിൽക്കുക, എന്നാ നോമ്പ് മുറിയില്ല. കണ്ണിൽ മരുന്നിച്ച് ആ മരുന്നിന്റെ രുചി അതിന്റെ അണ്ണാക്കിലേക്ക് തട്ടിയാലും ശരി, നോമ്പ് മുറിയില്ല എന്നാ കണ്ണിൽ മരുന്നിച്ചാല്. അതേസമയം മൂക്കിൽ മരുന്നിച്ച്, അതല്ലെങ്കിൽ ചുവട്ടിൽ മരുന്നിച്ച്, അല്ലെങ്കിൽ വായയിൽ കൂടെ എന്തെങ്കിലും മരുന്ന് കഴിച്ച്, അല്ലെങ്കിൽ മുന്തുവാരത്തിൽ കൂടെ പിന്തുവാരത്തിൽ കൂടെയോ ഒക്കെ തടിയുള്ള സാധനം എന്തെങ്കിലും പിന്നെ അകത്ത് കടന്നു എന്നാലൊക്കെ നോമ്പ് മുറിയും. അപ്പൊ അതാണ് എന്ത്, തടിയുള്ള സാധനം അകത്ത് കടന്നാൽ നോമ്പ് മുറിയും, തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ അകത്ത് കടന്നാൽ നോമ്പ് മുറിയും. എന്നാൽ പുക തടിയുള്ള സാധനമാണോ ആണോ അല്ലേ? പുക തടിയുള്ള സാധനം ആണ് എന്നാണ്, ആണ്. എന്താണ് കാരണം? അതിന് കാരണം പറഞ്ഞത്, തടിയില്ലാത്ത തടിയുള്ള സാധനം ആയതുകൊണ്ട് നോക്കിയാൽ കാണുന്നത്, പുക നമുക്ക് നോക്കിയാൽ കാണുമല്ലോ, അത് കാണുന്നുണ്ടല്ലോ, അത് തടിയുള്ള സാധനമായതുകൊണ്ടാണ് അത് നോക്കിയിട്ട് കാണുന്നത് എന്നാണ് ഒരു കാരണം. മറ്റൊന്ന്, ഈ പുക വലിക്കുന്ന ഒരു കോയല, പുകക്കോയലുണ്ട്, ആ പുകക്കോയലിന്റെ മേലെ എന്തുണ്ടാവും, അതിങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും കുറെ, അല്ലേ, കുറെ കഴിഞ്ഞാല് അതിങ്ങനെ വരണ്ടിയാലൊക്കെ തന്നെ പോകാൻ മാത്രം പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ അപ്പൊ തടിയുള്ള സാധനമാണ് എന്നാണ്, പുക തടിയുള്ള സാധനമാണ്. അപ്പൊ സ്ത്രീകളൊക്കെ, അല്ലേ, ബമിനൽ ഐനി, ഇതാ കിതാബിന്റെ പറഞ്ഞത്, ബമിനൽ ഐനി തടിയുള്ള സാധനത്തിൽ പെട്ടതാകുന്നു അദ്ദുഹാനുൽ മഷൂറു, മഷൂറായ പുക, അതായത് ഇപ്പൊ വീടിന്റെയും സിഗരറ്റിന്റെ ഒക്കെ പുകനെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റു പുക പുകയിലുണ്ടല്ലോ, അതൊക്കെ പുകച്ചാൽ ഉണ്ടാവുന്ന പുക, അതൊക്കെ തടിയുള്ള പുകയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഇഫ്തിർ ബിഹി സ്വായിം, അതുകൊണ്ട് നോമ്പുകാരനെ നോമ്പ് മുറിയും ചെയ്യും, പുക വെച്ചാൽ അത് നോമ്പ് മുറിയും. ലിഅന്ന ലഹു അസ്റൻ, അതാ യുഹസ്സു, അത് കാരണം അതിന് കാണപ്പെടുന്ന അടയാളം അതിനുണ്ട്. യുഷാഹദു ഫി ബാത്തിനിൽ ഊദി, പുകക്കോയലിന്റെ ഉള്ളിലൊക്കെ അതിന്റെ അസറ്, അതിന്റെ അടയാളം നമുക്ക് കാണുന്നുണ്ടല്ലോ. അപ്പൊ ഏതായാലും ശരി, പുക തടിയുടെ സാധനമാണ്, അത് തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി അകത്തേക്ക് കടന്നാൽ നോമ്പ് മുറിയും. എന്നാൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അടുക്കളയിൽ നിന്ന് ഉയർന്ന പുക, അതിന് അഫു ഉണ്ട് എന്നാണ് നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബിൽ കാണാം. പത്തിരി മറ്റൊക്കെ ഉണ്ടാക്കും, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഉയരുന്ന പുക, ആ പുക വായയിൽ കൂടെ മൂക്കിന്റെ കൂടെ അകത്ത് കടന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല, അഫു ഉണ്ട് എന്ന് നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണാം. ആകയാൽ പുക എന്ന് പറയുന്നത് തടിയുടെ സാധനമാണ്, അത് അകത്തേക്ക് കടന്നാൽ നോമ്പ് മുറിയും. പക്ഷെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അടുക്കള മറ്റേ അടുക്കളയിൽ നിന്നൊക്കെ എന്ത് ചെയ്ത് പുക ഇങ്ങനെ ഉയർന്ന് അത് അകത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ
നോമ്പ് മുറിയില്ല കാരണം അത് പിന്നെ സൂക്ഷിക്കാൻ സാധിക്കാത്തൊരു വിഷയമാണ്, അങ്ങനത്തേനൊക്കെ ഇസ്ലാമിൽ അഫവ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നോമ്പ് മുറിയില്ല. പിന്നെ മരണപ്പെട്ടവരുടെ ഫോട്ടോ വീട്ടിൽ തൂക്കാമോ എന്നാണ് മറ്റൊരു ചോദ്യം. മരണപ്പെട്ടവരുടേതാവട്ടെ ഹയാത്തുള്ളവരുടെ ആവട്ടെ ഫോട്ടോ തൂക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല, പക്ഷെ റഹ്മത്തിന്റെ മലക്കിറങ്ങൂല എന്നാണ് അവിടെ. അതിന്റെ അർത്ഥം ഹറാമാണ് നല്ല കേട്ടോ, അത് നല്ല പണിയല്ല. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കടന്നു വരുമ്പോ തൂക്കിയിരുന്ന വിരി, ആ വിരിയുടെ മുകളിൽ ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ കണ്ടപ്പോ റസൂലുള്ളാഹി ദേഷ്യം പിടിച്ചു. റസൂലുള്ളാഹി കാര്യം പിന്നെ ആക്ഷേപിച്ചൊക്കെ അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ല കാര്യമല്ല, പക്ഷെ അതേ സമയത്ത് അത് ഹറാമെന്ന് പറയാൻ വയ്യാന്ന. പിന്നെ റസൂലുള്ളാഹി ആക്ഷേപിച്ച ഒക്കെ ഹറാമ മാത്രം ചെയ്താലല്ലേ ആക്ഷേപിക്കുക, വേണ്ടാത്ത പണി ചെയ്താലൊക്കെ ആക്ഷേപിക്കൂലേ. ഹറാമാവണമെങ്കിൽ എന്ത് വേണിച്ചോ, തടിയുള്ള അല്ല ജിഹാദുസ്സിത്ത വേണം, ആറ് ഭാഗങ്ങൾ ഉള്ള പ്രതിമ ഉണ്ടല്ലോ, പ്രതിമ ഉണ്ടാക്കൽ ഹറാമ, ഫോട്ടോ എടുക്കലൊന്നും ഹറാമല്ല, പ്രതിമ ഉണ്ടാക്കൽ ഹറാമ. പ്രതിമ എന്ന് പറയുന്ന മുകൾ ഭാഗവും കീഴ്ഭാഗവും വലഭാഗവും ഇടഭാഗവും പിന്നെ മുമ്പാകും പിൻഭാഗവും ഒക്കെ ഉള്ള പ്രതിമ ഉണ്ടല്ലോ. ഇപ്പൊ കോട്ടക്കല ആര്യദശാലിന്റെ മുമ്പിൽ പ്രതിമ ഉണ്ടാക്കിച്ചിട്ട് അല്ലേ, അതുപോലെ തന്നെ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒക്കെ പിന്നെ പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള അങ്ങനെ പ്രതിമ ഉണ്ടാക്കി വെക്കുക, അത് ഹറാമാണ്. ആറ് ഭാഗങ്ങളും ഉള്ള ഈ ഫോട്ടോ അതല്ല, ഫോട്ടോ അത് ഒരു കടലാസിൽ ഇങ്ങനെ പതിയാണ് അത്. ആ അപ്പൊ അത് അത് പിന്നെ ഹറാമല്ലെങ്കിലും നല്ല അത് അത് തൂക്കി വെക്കല്, വീടുകളിലൊക്കെ തൂക്കി വെക്കല് നല്ല കാര്യമല്ല. അതേസമയത്ത് ആൽബത്തിനും മറ്റൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട് വിരോധവും ഇല്ല, അത് അത് നല്ല കാര്യമില്ല എന്ന് പറയാൻ വയ്യ. അപ്പൊ ആകയാൽ ആറ് ഭാഗങ്ങളുള്ള പ്രതിമ, മുൻഭാഗവും പിൻഭാഗവും വലഭാഗവും ഇടഭാഗവും മുകൾ ഭാഗവും കീഴ്ഭാഗവും ഒക്കെ ഉള്ള പ്രതിമ രൂപത്തിൽ ഉണ്ടാക്കി വെക്കൽ ഹറാമാകുന്നു. ഫോട്ടോ എടുത്തുകൊണ്ട് ആൽബത്തിലോ മറ്റൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട് വിരോധമില്ല. എന്നാൽ വീടുകളിലൊക്കെ അത് ജീവിച്ചിരിക്കുന്ന ആളുകളാവട്ടെ മരിച്ചവരാവട്ടെ വീടുകളൊക്കെ തൂക്കി വെക്കുന്നത് ഹറാമല്ലെങ്കിലും നല്ല കാര്യമല്ല, അത് അതിൽ നിന്ന് ഒഴിവാവുകയാണെങ്കിൽ നല്ലത്. പിന്നെ ഇനി പ്രതിമയാണെങ്കിലും ശരി, കുട്ടികൾക്ക് കളിക്കാനുള്ള പ്രതിമ ഉണ്ടല്ലോ, അത് അതുകൊണ്ട് വിരോധമില്ല എന്നാ. പാവക്കുട്ടികളൊക്കെ അല്ലേ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ളേ അല്ലേ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ അതൊക്കെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വിവാഹം കഴിച്ചതിന് ശേഷവും ആയിഷ ചെറിയ കുട്ടിയായിരുന്നല്ലോ, റസൂലുള്ളാഹി ആയിഷ ബിബിന്റെ അടുത്ത് പാവക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു ചെറിയ, അതുണ്ടല്ലോ അത് ഇപ്പൊ അതുകൊണ്ട് വിരോധമില്ല എന്നാ. പിന്നെ റമളാനിലെ പകൽ, അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ, റമളാനിലെ പകൽ നോമ്പുകാരല്ലാത്ത ഭാര്യ നോമ്പുകാരല്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പ്രായശ്ചിത്തം ചെയ്യണം, അത് വേണ്ട. റംളാനിലെ എന്താണ് റമളാനിന്റെ പകലിൽ, റംളാനിന്റെ പകലിൽ ഭാര്യക്കും ഭർത്താവിനും നോമ്പില്ലാ നിൽക്കുക, അങ്ങനെ ഓരോ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ട് നിൽക്കുക, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. രണ്ടാൾക്ക് നോമ്പില്ല, എങ്ങനെ രണ്ടാൾക്ക് നോമ്പ് മുറിക്കൽ നോമ്പ് നോൽക്കാതെ ഹറാമല്ലേ, അതിനവർക്ക് നോമ്പ് നോൽക്കാതിരിക്കാനുള്ള കാരണം ഉണ്ട്. ഉദാഹരണം പറയാം, യാത്രക്കാരാണ്, ഹലാലായ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ്, മുസാഫിരിങ്ങളാണ്, 132 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തേക്ക് പസഞ്ചമ്മയൊക്കെ ആക്കാൻ പറ്റുന്ന ദൂരമുള്ള സ്ഥലം, അത്രേ അങ്ങനത്തെ സ്ഥലത്തേക്ക് യാത്ര പോവാണ്, ആരും ഭാര്യയും ഭർത്താവും യാത്ര പോവാണ്. അപ്പൊ അവർക്ക് നോമ്പ് നോക്കാൻ നിർബന്ധമുണ്ട്? ഇല്ല, യാത്രയിൽ യാത്രക്കാർക്ക് നോമ്പ് നോക്കാൻ നിർബന്ധമില്ല. പിന്നീട് നോമ്പ് കളാ കൂട്ടണം, പിന്നീട് നോമ്പ് കളാ കൂട്ടുന്നത് നിർബന്ധമാണ്. ആ അപ്പോൾ നോമ്പ് നോക്കാൻ നിർബന്ധമില്ല. അപ്പൊ അങ്ങനെ എന്താ ചെയ്തിക്കാണ്, അങ്ങനെ നോമ്പ് നിർബന്ധമില്ല എങ്കിൽ ബന്ധപ്പെട്ടു അവര്, അതുകൊണ്ട് വിരോധമില്ലല്ലോ. അപ്പൊ അതിന് പ്രായശ്ചിത്തൊന്നുമില്ല. അതല്ലെങ്കിൽ രോഗികളാണ്, നോമ്പ് നോൽക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള രോഗികളാണ് ഭാര്യയും ഭർത്താവും. അതേസമയത്ത് ഈ ഇതിന് രോഗമൊന്നും ഇല്ലേനോ, ഇത് നടത്താതിരിക്കാൻ അങ്ങനത്തെ രോഗമൊന്നും ഇല്ലേനും അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഏകദേശം നോമ്പുകാരല്ല അവര്, ആ രീതിയിൽ പിന്നെ ബന്ധപ്പെടുന്നത് കൊണ്ട് വിരോധമില്ല, കുറ്റകരമല്ല. പിന്നെ നോമ്പുകാരായിരിക്കെ ബന്ധപ്പെട്ടാലോ, റമളാനിൽ നോമ്പുകാരായിരിക്കെ ബന്ധപ്പെട്ടു, എങ്ങനെ ബന്ധപ്പെട്ടു, സംയോഗം ചെയ്തു, എന്നാലോ
എന്നാൽ ആ നോമ്പ് മുറിഞ്ഞു, അതിന് പുറമെ കുറ്റമാണ്, അവർ വലിയ തെറ്റാണ് അവർ ചെയ്തത്, നോമ്പ് മുറിയും ചെയ്തു, കുറ്റക്കാരാവുകയും ചെയ്തു, ഇനി എന്തും വേണം, പ്രായശ്ചിത്തം നൽകുകയും വേണം. എന്താ പ്രായശ്ചിത്തം? കഫാർത്ത് നൽകണം. എന്താ പ്രായശ്ചിത്തം? അത് സാധിക്കുമെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. അടിമ ഈ കാലത്ത് അടിമകളൊന്നുമില്ല, ഇപ്പൊ ലോകത്ത് എവിടെയും അടിമയില്ല. പഴയ കാലത്ത് ഉണ്ടായിരുന്ന അടിമകൾ, അത് ഈ യുദ്ധ തടവുകാരായി പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ, അത് ആ യുദ്ധത്തിൽ വിജയിച്ച ആളുകളാണ് ഓരിച്ചെടുക്കും, പരാജയപ്പെട്ട ആളുകളെ. അങ്ങനെ പിന്നെ അവരെ അങ്ങനെ അവരെ അടിമകളാവും. അവരെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാല് ആ യുദ്ധ തടവുകാരായിട്ട് അങ്ങനെ അടിമകളാക്കി വെച്ചവരെ പിന്നീട് മോചിപ്പിക്കുക, സ്വതന്ത്രമായിട്ട് വിടുക, വലിയ കൂലുള്ള കാര്യമാണ്. ഇസ്ലാമിൽ അതിന് വലിയ പ്രതിഫലമാണ്. അപ്പൊ അങ്ങനെ പിന്നെ ഏതായാലും പക്ഷേ അങ്ങനെയുള്ള അടിമനെ മോചിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. നോമ്പ് കഥാ വീട്ടും വേണം, അതിന് പുറമെ ഒരു അടിമയെ മോചിപ്പിക്കും വേണം. റമദാനിൽ നോമ്പുകാരായിരിക്കെ സംയോഗം ചെയ്താൽ എന്ത് വേണം? ആ നോമ്പ് കഥാ കൂട്ടുകയും ചെയ്യണം. അതിന് പുറമെ അത് ചെയ്യ ആ നോമ്പ് ആ രീതിയിൽ നോമ്പ് മുറിച്ചത് കുറ്റകരവുമാണ്. അതിന് പുറമെ എന്തും വേണം? സാധിക്കുമെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. അതും അല്ലെങ്കിൽ ഒരു രണ്ട് മാസം തുടർച്ചയായി നോമ്പ് നോൽക്കണം. അതും അതിനും സാധിക്കൂലെങ്കിലോ 60 മിസ്കീന്മാർക്ക് ഓരോ മുദ്ദ് വീതം 650 ഗ്രാം വീതം ഭക്ഷണധാന്യം നൽകണം. അപ്പൊ മനസ്സിലായല്ലോ അല്ലേ? റമദാനിൽ ശ്രദ്ധിക്കണം, ഏതെങ്കിലും നോമ്പിന്റെ സമയത്തിനെ കുറിച്ചല്ല പറഞ്ഞത്. റമദാനിൽ നോമ്പുകാരായിരിക്കെ സംയോഗം ചെയ്തുകൊണ്ട് നോമ്പ് മുറിച്ചു എന്നാൽ ആ നോമ്പ് കവാ വീട്ടുകയും ചെയ്യണം. അതിന് പുറമെ ആ രീതിയിൽ നോമ്പ് മുറിച്ചതിന്റെ പേരിൽ അവർ കുറ്റക്കാരാണ്. അതിനും പുറമെ സാധിക്കുമെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക, അതല്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കുക, അതും അല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഓരോ മുദ്ദി വീതം, അതായത് 650 ഗ്രാം വീതം ഭക്ഷണധാന്യം നൽകുക, അരിയോ ഗോതമ്പോ നൽകുക. 60 മിസ്കീന്മാർക്ക് ഓരോ മിസ്കീനും ഓരോ മുദ്ദി വീതം നൽകുക തന്നെ വേണം. ഇതാണ് അതിന്റെ കഫാറത്ത്. ഇത് ഇനി റംസാനിലല്ല, റംസാൻ മാസം വേറൊരു ദിവസം നോമ്പ് വരുന്നു, മുഹറം 10 നോമ്പ് വിൽക്കരുന്നു. അങ്ങനെ എന്ത് ചെയ്ത് ആ നോമ്പ് സംയോഗം ചെയ്തുകൊണ്ട് ആ മുഹറം 10 നോമ്പ് മുറിച്ചെന്നാലോ? എന്നാ ഒന്നുമില്ല, അതിനൊരു കുഴപ്പമില്ല, ഒരു ദോഷവുമില്ല. കഫാർത്തും കൊടുക്കണ്ട, കുറ്റകരവുമില്ല അല്ലേ? കാരണം സുന്നത്ത് നോമ്പാണ്, സുന്നത്ത് നോമ്പ് നോൽക്കണോ നോൽക്കണ്ടേന്ന് തീരുമാനിക്കേണ്ട അവകാശം അത് നോറ്റെടുക്കേണ്ടത്. ഇടക്ക് സുന്നത്ത് നോമ്പ് മറ്റേ പൂർത്തിയാക്കാൻ നിർബന്ധമൊന്നുമില്ല. അപ്പൊ സുന്നത്ത് നോമ്പാണ് ഈ രീതിയിൽ മുറിച്ചു നിൽക്കുക. എന്നാല് പിന്നെ അത് നോമ്പ് കഥാ വീട്ടും വേണ്ട, കുറ്റകരമല്ല, കഫാർത്തൊന്നും വേണ്ടേന്ന്. ഇനി റംസാനിലെ ഫർള് നോമ്പ് കഥാ വീട്ടാണ്. റംസാന്റെ നോമ്പ് കഥാ ആയിരുന്നു, ആ റംസാന്റെ കഥാ ആയ നോമ്പ് പിന്നെ നോറ്റി വീട്ടാണ്, മറ്റു മാസങ്ങളിൽ നോമ്പ് നോറ്റി വീട്ടാണ്. ആ നോമ്പാണ് ഒരാൾ എന്ത് ചെയ്യണത്? സംയോഗം ചെയ്തുകൊണ്ട് മുറിക്കുന്നത്. എന്നാലും കഫാർത്ത് വേണം? ഇല്ല, അതിനും കഫാർത്തില്ല. അതിന് കുറ്റാണ്, കുറ്റകരമാണ്, അങ്ങനെ നോമ്പ് മുറിക്കൽ കുറ്റകരമാണ്. പക്ഷെ അതേസമയത്ത് പിന്നെ അതിന് കഫാർത്തൊന്നുമില്ല. ആ നോമ്പ് മുറിഞ്ഞ ആ നോമ്പ് കഥാ കൂട്ടിയാൽ മതി, ഇനി മറ്റൊരു ദിവസം നോറ്റി കൂട്ടിയാൽ മതി. പിന്നെ അതേസമയത്ത് കഫാർത്ത് വേണം, വേണ്ട. കഫാർത്ത് എപ്പോഴേ ഉള്ളൂ? കഫാർത്ത് പ്രായശ്ചിത്തം നൽകല് റമദാനിൽ അതിന് നോമ്പുകാരായിരിക്കെ സംയോഗം കൊണ്ട് പിന്നെ നോമ്പ് മുറിക്കണം. എന്നാലേ ഇനി റംസാനിൽ തന്നെ ഒരാൾ എന്ത് ചെയ്ത് ആദ്യം കുറച്ച് വെള്ളം കുടിച്ച്, ആദ്യം വെള്ളം കുടിച്ച് അങ്ങ് നോമ്പ് മുറിച്ച്, പിന്നീട് അവർ സംയോഗം ചെയ്താലോ? എന്നാലും കഫാർത്തില്ല. അപ്പൊ നോമ്പ് മുറിക്കുന്നത് സംയോഗം കൊണ്ടാവണം, അതിന് റംസാനിലാവുകയും വേണം, എന്നാലാണ് കഫാർത്ത്. അടിമയെ മോചിപ്പിക്കുകയോ അതല്ലെങ്കിൽ 60 ദിവസം തുടർച്ചയായി നോമ്പ് നോൽക്കുകയോ അതല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുകയോ ചെയ്യുക എന്നുള്ളത്. ഈ 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കണമെന്നാ? അത് കുറെ ദിവസം നോമ്പ്, കുറച്ച് ദിവസം നോമ്പ് നോറ്റി പിന്നെ ഒന്ന് മുറിച്ച്, എന്നാലോ? എന്നാ വേറെ 2 മാസം തുടർച്ചയായി പിന്നെ നോൽക്കണം. അപ്പൊ 59 ദിവസം നോമ്പ് വെച്ചിട്ടുണ്ട്, 59 ദിവസം നോമ്പ് വെച്ച്, 60-ാമത്തെ ദിവസം നോമ്പ് വെച്ചിട്ടാ നിൽക്കുക. എന്നാലോ? എന്നാ ഇനി ഒരു ദിവസം കൊണ്ട് നോറ്റാ മതിയാ പോരാ. പിന്നെ വേറെ അറിവ് നോമ്പ് നിൽക്കന്നെ വേണം, കാരണം അത് ചെറിയ പണിയിലല്ലേ ചെയ്തത്, അതുകൊണ്ട് തന്നെ അത്രയും വലിയ ശിക്ഷ, അത്രയും വലിയ കഫാർത്ത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി ഒരിക്കൽ വന്നു. എന്നിട്ട് എന്ത്, ആ സഹാബി
ഹലക്തു എന്നറിഞ്ഞു. അള്ളാൻ റസൂലെ ഞാൻ നശിച്ചു പോയല്ലോ എന്നറിഞ്ഞു. കാല വമാ ഹലക്കക്ക, എന്താണ് നശിപ്പിച്ചത്? കാല വാഖഅത്തു ഇംറാഅതി ഫീ റമളാൻ, റമളാനിൽ നോമ്പുകാരനായിരിക്കെ ഞാനും എന്റെ ഭാര്യയും കൂടി സംയോഗം ചെയ്തു, അതുകൊണ്ട് ഞാൻ നശിച്ചു പോയി അള്ളാഹുവിന്റെ റസൂലെ എന്ന് പറഞ്ഞു ഈ മനുഷ്യൻ എന്നിട്ട് റസൂലാനോ. അപ്പൊ റസൂൽ പറഞ്ഞു, ഹൽ തജിദു മാ തുഴിച്ചു റക്കബത്തൻ, എനിക്കൊരു അടിമയെ മോചിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. കാലല്ല, ഇതിനുള്ള കഴിവൊന്നും ഇല്ലായിരുന്നു, ഞാൻ അത്ര വലിയ അടിമാനെ വാങ്ങി മോചിപ്പിക്കാൻ മാത്രം സാമ്പത്തികമായ കഴിവുള്ള ആളൊന്നുമല്ല, എനിക്ക് സാധിക്കൂല. പിന്നെ ഫഹൽ തസ്തതിഉ അൻ തസൂമ ശഹ്റൈനി മുതതാബിഇൈനി, അതെല്ലാം നിനക്ക് രണ്ടു മാസം തുടർച്ചയായി നോമ്പ് നിൽക്കാൻ സാധിക്കുമോന്ന് ചോദിച്ചു. രണ്ടു മാസം തുടർച്ചയായി നോമ്പ് നിൽക്കാൻ സാധിക്കുമോന്ന് ചോദിച്ചു. അപ്പൊ ആ സഹാബി അദ്ദേഹം പറഞ്ഞു, എനിക്ക് രണ്ടു മാസം നോമ്പ്, ഒരു നോമ്പ് ഇപ്പൊ റംളാ മാസം നോമ്പ് വെച്ചിട്ടുണ്ടായ കാര്യം അറിയാലോ, റംളാ മാസം നോമ്പ് വെച്ചിട്ട് തന്നെ അതിന്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോ അങ്ങനത്തെ ഞാൻ ഈ രണ്ടു മാസം തുടർച്ചയായി നോമ്പ് വെച്ചാൽ എന്തേക്കാൻ സ്ഥിതി? അങ്ങനെ മൂപ്പര് അത് പറ്റൂലെന്ന് പറഞ്ഞു. സഹോദരന്മാർ ഞാൻ പറഞ്ഞ കേൾക്കണില്ല, എന്താ ഒരു ഓമിനോ ചലനം ചേർത്ത്? ആരില്ലേ ഇവിടെ? ആ ഉണ്ട്. ആ ഓക്കെ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അല്ല അപ്പൊ റസൂല പറഞ്ഞു, എന്നാൽ എനിക്ക് 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമെന്ന് വെച്ചു. 60 മിസ്കീന്മാർക്ക് ഓരോ മുദ് വീതം 69 ഗ്രാം വീതം പിന്നെ ധാന്യം നൽകാൻ, ഭക്ഷണ ധാന്യം നൽകാൻ സാധിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കതിനും സാധിക്കൂല, ഞാൻ അത്ര അങ്ങനെ കഴിവുള്ള ആളൊന്നല്ല ഞാന്. സുമ്മ ജലസ, അങ്ങനെ റസൂൽ എന്ത് ചെയ്ത്? കുറച്ചു നേരം അടങ്ങിയിരുന്നു. ഫഉതിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅർഖിൻ ഫീഹി തംറുൻ, റസൂലാന്റെ അടുക്കളയിൽ കൊണ്ടുവരപ്പെട്ടു എന്ത്, ഒരു പിന്നെ ഒരു ഒരു വട്ടി, വട്ടി എന്ന് പറയും പഴയ കാലത്ത് ഒരു ഒരു കൊട്ടയിക്കോട്ടെ, അതിലെന്തുണ്ട്, കുറെ കാരക്കുണ്ട്, ആ കാരക്കയുള്ള ഒരു ഒരു കുറെ കാരക്കയുള്ള ഒരു വട്ടി ചുമന്നുകൊണ്ട് ഒരാളിങ്ങനെ വന്നു. അങ്ങനെ റസൂലാന്റെ മുമ്പിൽ റസൂലാക്ക് കൊടുത്തത്. റസൂൽ അത് എന്ത് ചെയ്തു? അത് ഈ മനുഷ്യന് കൊടുത്തു. അതിലെന്ത്, 60 മിസ്കീന്മാർക്ക് കൊടുക്കാൻ മാത്രമുള്ള ഉണ്ട്, 60 മിസ്കീന്മാർക്ക് കൊടുക്കാൻ മാത്രമുള്ള, ഓരോ മുദ്ദീവീതം കൊടുക്കാൻ മാത്രമുള്ള ഈത്തപ്പഴം അതിലുണ്ട്. അപ്പോ അങ്ങനെ എന്ത് ചെയ്ത് റസൂൽ എന്ത് ചെയ്ത് ഇദ്ദേഹത്തിന് കൊടുത്തു. ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്ത് ഫക്കീർ മിസ്കിമാരുടെ ഇടയിൽ ഇത് 60 സാധുക്കളായ ആളുകൾക്ക് കൊടുക്കുന്ന. ഫഖാല അലാ അഫ്ഖറ മിന്നാ യാ റസൂലല്ലാഹ്, അള്ളാഹുൻ റസൂലെ, ഇന്നേക്കാളും സാധുക്കൾ സാധുവായ ആൾക്കാണോ അത് കൊടുക്കേണ്ടത്, ആളുകൾക്കാണോ കൊടുക്കേണ്ടത് വെച്ചു. എന്നാ ഫവല്ലാഹി, അള്ളാഹുൻ റസൂൽ എങ്ങനെ ഒരു കാര്യം കേൾക്കണോ, ഫവല്ലാഹി മാ ബൈന ലാബതൈഹാ അഹ്ലു ബൈത്തിൻ അഹ്ബജു ഇലൈഹി മിന്നാ, എന്നാൽ ഈ മദീനയുടെ രണ്ട് മലകൾക്കിടയിൽ ഞങ്ങളെക്കാളും ഇതിലേക്ക് ദാരിദ്ര്യമുള്ള, ആവശ്യമുള്ള വേറെ കുടുംബം ഇവിടെ ഇല്ല എന്നാണ്. ഫലഹിക്കൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ ചിരിച്ചു. ഹത്ത ബദത് അൻയാബുഹു, റസൂലാന്റെ രണ്ട് അണപ്പല്ലുകൾ വെളിവാകുന്നത് വരേക്കും റസൂൽ എന്ത് ചെയ്തു? ചിരിച്ചു. സാധാരണ റസൂൽ അത്ര വലിയ ചിരിക്കാറില്ല, അത് വല്ലാത്ത രസകരമായ സംഭവമാണ് അല്ലേ. ആള് ജിമാഅ് ചെയ്ത് നോമ്പ് മുറിക്കും ചെയ്ത് അതിന് പ്രായശ്ചിത്തായിട്ടോ പിന്നെ പിന്നെ അടിമയെ മോചിപ്പിക്കാൻ സാധിക്കോ? എനിക്ക് സാധിക്കൂല. എന്നാൽ രണ്ടു മാസം എനിക്ക് തുടർച്ചയായി നോമ്പ് കൊടുക്കാൻ സാധിക്കോ? എനിക്ക് സാധിക്കൂല. 60 മിസ്കിമാർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കോ? അതും സാധിക്കൂല. അപ്പൊ റസൂൽ തന്നെ കൊടുക്കുകയാണ്, റസൂലാക്ക് ഹദിയായി കിട്ടിയ ഒരു ഒരു ഭക്ഷണം പിന്നെ കുറച്ച് സാധനങ്ങൾ, അത് റസൂൽ തന്നെ അദ്ദേഹത്തിന് കൊടുക്കുക. എന്നിട്ട് പറയുന്നത് ഇത് നീ എന്ത് ചെയ്യേ, ആ ഫക്കീർ മിസ്കിമാർക്ക് കൊടുക്കുക. അപ്പൊ ചോദിക്കണമെന്ത്, ഇന്നേക്കാളും ഫക്കീറായ ആൾക്കാണോ കൊടുക്കേണ്ടത്? എന്നാ തങ്ങൾക്ക് ഒരു കാര്യം കേൾക്കണോ, എന്നാ ഈ മദീനയുടെ രണ്ട് മലകൾക്കിടയിൽ എന്നേക്കാളും ആവശ്യമുള്ള, എന്റെ കുടുംബത്തിനേക്കാളും ആവശ്യമുള്ള മറ്റൊരു കുടുംബത്തില്ല. അപ്പൊ റസൂൽ എന്ത് ചെയ്തു? ചിരിച്ചു. റസൂല്ലാന്റെ അണപ്പല്ലുകൾ ഒളിവാകുന്ന വഴിയേക്കും ചിരിച്ചു. അപ്പൊ നിന്ന് അതിന്റെ അർത്ഥം പിന്നെ നമുക്ക് നമ്മുടെ കഫാർത്ത് നമുക്ക് തന്നെ എടുക്കാമെന്നല്ല, ബഹുമാനപ്പെട്ട ആ വിഷയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹദീസിന്റെ പണ്ഡിതന്മാരെ ഹദീസിനെ കുറിച്ച് വിശദീകരിച്ച് പിന്നെ സംസാരിക്കുന്നുണ്ട്. എന്താ അത്? ഇദ്ദേഹം വലിയ ആവശ്യമുള്ള ആളാണ്, അത് റസൂല്ലാക്ക് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്തു? താൽക്കാലികമായി അദ്ദേഹത്തിന് അദ്ദേഹത്തോട് എടുക്കാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം ഇനി ഇനി കൊടുക്കണ്ടെന്നല്ല, പിന്നീട് അദ്ദേഹത്തിന് സാമ്പത്തികമായ കഴിവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കൊടുക്കണം,
അതല്ലെങ്കിൽ ഇനി റസൂലിന്റെ അടുക്കൽ തന്നെ ഇനി വേറെ വന്ന് നിൽക്കുക, എന്നാൽ റസൂൽ എന്ത് ചെയ്തു ചെയ്യും, അദ്ദേഹത്തിന് പകരമായിട്ട് അത് കൊടുക്കും. ഇപ്പോൾ ഇദ്ദേഹത്തിന് വളരെ ആവശ്യമാണ് കാര്യം മനസ്സിലാക്കിയപ്പോൾ റസൂൽ അദ്ദേഹത്തിന് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി സമ്മതം നൽകിയതാണ് എന്നൊക്കെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ് ശരി, നിർബന്ധമായ പിന്നെ വിഷയമാണിത്. ഇത് നമ്മൾ ആ ജുമാഅ ചെയ്ത ആളുടെ ആൾക്കോ അദ്ദേഹം ചെലവ് കൊടുക്കാൻ നിർബന്ധമായ ആളുകൾക്കോ കൊടുക്കാൻ പാടില്ല എന്ന്, എന്നാൽ വിടുകയില്ല. പിന്നെ ഭാര്യ കഫാർത്ത് കൊടുക്കണമെന്നാ, അത് വേണ്ട, ഒരാൾ കൊടുത്താൽ മതി. ആര്? ഭർത്താവിന്റെ മേലാണ് കടമ. സുഗത്തിൽ രണ്ടുപേരും പങ്ക് ചേർന്നിട്ടുണ്ട് അല്ലേ, പക്ഷെ അതേ സമയത്ത് ഭാര്യക്ക് എന്ത് വേണ്ട, എന്ത് നിർബന്ധമില്ല, കഫാർത്ത് നിർബന്ധമില്ല, പ്രായശ്ചിത്തം നിർബന്ധമില്ല. അവൾ നോമ്പ് കളാ കൂട്ടണം, വേറെ പണിയൊന്നും അവൾ ഓടി ചെയ്യണ്ട. അത് ഭർത്താവിന്റെ മേൽ കടമയാണ്. അവളുടെ അത് കഫാർത്തും ഭർത്താവ് കൊടുക്കൊന്നും വേണ്ട, ഒന്നെ കൊടുത്താലും മതി. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹ്. ഉംറയിൽ മുടി മുറിക്കാൻ മറന്നു എന്ന എന്താണ് വിധി? ഉംറ ചെയ്യുമ്പോഴേ, ഉംറ ചെയ്യുമ്പോഴാട്ടെ, ഹജ്ജ് ചെയ്താകുമ്പോഴാട്ടെ, എന്ത് തഹല്ലിലാവാൻ മുടി മുറിക്കണല്ലോ അല്ലേ, അത് മറന്നുപോയി. എന്താ എന്താ വിധി, എന്താ വിധിയ? അത് എപ്പോഴാണോ മുറിക്കുന്നത് അതുവരേക്കും അവൻ എഹ്റാമിൽ തന്നെയാണ്, അതുവരേക്കും എഹ്റാമ കൊണ്ട് എഹ്റാമാവുന്ന കാര്യങ്ങളൊക്കെ അവൻ എഹ്റാമുമാണ്. മുടി മുറിക്കാ ഉംറയ്യുമ്പെന്നാണ് തവാഫ് കഴിഞ്ഞ് സൈ കഴിഞ്ഞ് തോന്നു നിൽക്കുക അല്ലേ, അതുകൊണ്ട് തഹല്ലിലാവൂല. തഹല്ലിലാവണമെങ്കിൽ മുടി നീക്കം ചെയ്യണം. അത് മൂന്ന് മുടി പിന്നെ മുറിക്കണം, ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് മുടി മുറിക്കണം, എന്നാലേ തഹല്ലിലാവുള്ളൂ. രണ്ട് മുടി മുറിച്ചു, ബാക്കി ഒന്ന് മാത്രം ബാക്കിയായി കൊണ്ട് പോന്ന് നിൽക്കുക, എന്നാലും തഹല്ലിലാവൂല. എപ്പോഴാണ് മൂന്ന് മുടിയും മുറിക്കുന്നത്? അപ്പോഴേ തഹല്ലിലാവും. അതുവരേക്കും ഇഹ്റാം കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങളൊക്കെ അവന് ഹറാമാം. നഖം മുറിക്കാൻ പറ്റുകയില്ല, മുടി പിന്നെ നീക്കം ചെയ്യാൻ, ഈ നിലക്കത്തില്ലാത്ത മുടി നീക്കം ചെയ്യാൻ പറ്റുകയില്ല. മറ്റേ അതുപോലെ തന്നെ സുഗന്ധ ദ്രവ്യങ്ങൾ പൂശാൻ പറ്റുകയില്ല, സംയോഗം ചെയ്യാൻ പറ്റുകയില്ല, അങ്ങനെ പലതും ഉണ്ടല്ലോ, അതൊന്നും പറ്റുകയില്ല അത് നീക്കം ചെയ്യുന്നവരേക്കും. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമില്ല. വീട്ടിൽ നാട്ടിൽ വന്നതിന് ശേഷമാണ് മുടി നീക്കം ചെയ്യുന്നത്, എന്നാലും അപ്പോഴേ തെഹല്ലിലാവുള്ളൂ, അത്രേ ഉള്ളൂ. തെഹല്ലിലാവല് മക്കയിൽ വെച്ച് തന്നെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഉസ്താദ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദ്, നിസ്കാരത്തിന്റെ സുജൂദുകളിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കാമോ? മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റൂല. നിസ്കാരത്തിന്റെ സുജൂദുകളിൽ ദുആ ചെയ്യുകയൊക്കെ ചെയ്യാം, പക്ഷെ അത് മലയാളത്തിലാവാൻ പാടില്ല, അറബി തന്നെ ആവണം. സുജൂദിൽ മാത്രമല്ല, മറ്റുള്ള സമയങ്ങളിലൊക്കെ ദുആ ചെയ്യുകയൊക്കെ ചെയ്യാം നിസ്കാരത്തിൽ. പിന്നെ പക്ഷേ അത് മലയാളത്തിൽ ആവാൻ പറ്റില്ല. മലയാളത്തിൽ കരുതൊക്കെ ചെയ്യാം, മലയാളത്തിൽ കരുതൊക്കെ ചെയ്യാം, നാവുകൊണ്ട് പറയാൻ പറ്റുകയില്ല. നാവുകൊണ്ട് പറഞ്ഞുകൊണ്ടുള്ള ദുആ അത് അറബിയിൽ തന്നെ പറ്റൂ. വെള്ളിയാഴ്ച ജുമാ നഷ്ടപ്പെടുന്ന വിധത്തിൽ ഉംറക്ക് പോകുന്നതിന്റെ വിധി എന്താണ്? വെള്ളിയാഴ്ച ജുമാ നഷ്ടപ്പെടുന്ന രീതിയിൽ എന്ന് പറഞ്ഞാല്, സുബഹിക്ക് ശേഷമാണെങ്കിൽ ഹറാമാണ്. അത് ഉംറക്കാവട്ടെ മറ്റേത് വിഷയത്തിനാവട്ടെ, വെള്ളിയാഴ്ച ദിവസം മസല മനസ്സിലാക്കിക്കോളി, വെള്ളിയാഴ്ച ദിവസം വഴിയിൽ നിന്ന് ജുമാ കിട്ടും എന്ന് ഉറപ്പില്ല എങ്കിൽ സുബഹിക്ക് ശേഷം യാത്ര ചെയ്യൽ ഹറാമാകുന്നു എന്നാണ്. സുബഹിന്റെ മുമ്പ് പറ്റു, സുബഹിന്റെ മുമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പോരാ, നമ്മുടെ മഹലിന്റെ അതിർത്തി വിട്ട് കടക്കുകയുമാണ്, എന്നാൽ തരക്കടില്ല. മനസ്സിലായല്ലേ? അപ്പൊ ഉംറക്കിന് മാത്രല്ല, ഇനി ഗൾഫിൽ പോകാനും വേണ്ട, അല്ലെങ്കിൽ ബോംബെ പോക്കാലും വേണ്ട, തിരുവനന്തപുരത്ത് പോക്കാലും വേണ്ട, ഏത് യാത്രയാലും ശരി, വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം യാത്ര പുറപ്പെടൽ ഹറാമാണ്. എപ്പോഴൊഴിക്കെ? വഴിയിൽ വെച്ച് ജുമാ അവന് നിസ്കരിക്കാൻ സാധിക്കും എന്ന് അവൻ ഉറപ്പുണ്ട് നിൽക്കുക, എന്നാൽ പിന്നെ തരക്കടില്ല, എന്നാൽ ഹറാമല്ല, അല്ലെങ്കിൽ ഹറാമാണ്. പിന്നെ വയഹറുമു അലാമൻ ലസിമത്തുഹുൽ ജുമഅത്തു, ജുമഅ നിർബന്ധമുള്ള ആൾക്ക് ഹറാമാകും. വഇല്ലം തൻഅഖിദ് ബിഹി, അത് അവനെ കൊണ്ട് ജുമഅ സഹീഹാകൂല, എന്നാലും ശരി. ഏതാണ്?
ജുമാ സഹിയാവണമെങ്കിൽ ആ മഹല്ലിക്കാരായ 40 ആൾ വേണമല്ലോ. പക്ഷെ ഇവൻ ആ മഹല്ലിക്കാരായ 40 ആൾപ്പെട്ട ആളല്ല. പക്ഷെ ഇവൻ അവിടെ മുഖീമാണ്, അവിടെ പിന്നെ താമസിക്കുന്ന ആളാണ്, അവൻ മുസാഫിറല്ല. എന്നാലും അവനക്ക് ജുമാ നിർബന്ധമാണല്ലോ. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗൾഫിലൊക്കെ ഉള്ള അബ്ദുൽ സാഹിബ് ഒക്കെ ഇപ്പോ അദ്ദേഹം ജിദ്ദയിലാണ്. ജിദ്ദ അവിടുത്തെ പള്ളിയിലത്തെ ജുമാ അദ്ദേഹത്തെ കൊണ്ട് സഹിഹാകുമോ? അദ്ദേഹം ജിദ്ദയിലത്തെ അദ്ദേഹം ജുമാ പങ്കെടുക്കുന്ന പള്ളി ഉണ്ടല്ലോ, ആ പള്ളിയിലത്തെ ജുമാ ഇദ്ദേഹത്തെ കൊണ്ട് സഹിഹാകുമോ? എന്നുവെച്ചാല് 40 ആളുടെ കൂട്ടിൽ ഇദ്ദേഹത്തെ എണ്ണാൻ പറ്റുമോ? പറ്റൂല. കാരണം അദ്ദേഹം ആ നാട്ടുകാരനല്ല. പക്ഷെ അദ്ദേഹത്തിന് ജുമാ നിർബന്ധമല്ലേ? ജുമാ നിർബന്ധമാണ്. കാരണം എന്താ, അദ്ദേഹം മുസാഫിറിൽ അവിടെ താമസിക്കുകയാണ്, അപ്പൊ ജുമാ നിർബന്ധമാണ്. അങ്ങനെ ജുമാ നിർബന്ധമുള്ള ആളാണെങ്കിൽ അയാൾക്ക് വെള്ളിയാഴ്ച എന്ത് പറ്റൂല, സുബ്ഹിക്ക് ശേഷം യാത്ര ചെയ്യൽ ഹറാമാകുന്നു. അതാ ലഹുൽ, പിന്നെ അല്ല ഉനക്കെന്ത് യാത്ര ചെയ്യാൻ പറ്റൂല? എപ്പോഴൊഴികെ ഇല്ലാ അൻ തുംകിനഹുൽ ജുമഅത്തു ഫീ തരീഖിഹി, വഴിയിൽ വെച്ച് ജുമാ നിസ്കരിക്കാൻ അവന് സൗകര്യമായാലൊഴികെ. അങ്ങനെയാണ് തിരക്കില്ല. അപ്പൊ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ ഉണ്ടാവും ചിലപ്പോ അങ്ങനെ അല്ലേ, സുബ്ഹിക്ക് വെള്ളിയാഴ്ച ആയിക്കാൻ ചിലപ്പോ ഫ്ലൈറ്റ്. പക്ഷെ എയർപോർട്ടിൽ എത്തുന്നതിന്റെ മുമ്പായിട്ട് ഏതെങ്കിലും പള്ളിക്ക് ഇറങ്ങിയിട്ട് ജുമാക്ക് പങ്കെടുക്കാൻ സാധിക്കും നിൽക്കുക, എന്നാ പിന്നെ യാത്ര ഹറാമല്ല. അതല്ലെങ്കിൽ സുബ്ഹിക്ക് ശേഷം പുറപ്പെടൽ ഹറാമാവുന്നു. പിന്നെ ഹറാമെന്ന് ഒഴിവാക്കാനുള്ള മാർഗം എന്താണ്? സുബ്ഹിന് മുമ്പ് തന്നെ വീടുന്ന റൂമിൽ നിന്ന് ഇറങ്ങുക. റൂമിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രം പോരാ, നാം താമസിക്കുന്ന ആ മഹലുണ്ട്, ആ മഹലിൽ വിട്ട് കടക്കുകയും വേണം. ആ മഹലിൽ അതിർത്തി സുബ്ഹിക്ക് മുമ്പായി വിട്ട് കടക്കണം, എന്നാലും ഹറാമല്ല. പിന്നെ അസ്സലാമു അലൈക്കും അസ്സലാം റഹ്മത്തുള്ളാ. ഇവിടെ വിത്ർ നിസ്കാരം ചില സമയത്ത് 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുന്നു, അപ്പോൾ നിയ്യത്ത് എന്താ വെക്കേണ്ടത് എന്നാണ് പറ്റൂല. ഗൾഫിലൊക്കെ ഉള്ള ഇവിടെ എന്ന് പറഞ്ഞപ്പോ അതാണ്, ഗൾഫിൽ ഉള്ള അവിടെ ആണ് എവിടെയാണ് ശരി, 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുക ചെയ്യാം. വിത്രേ ഏറ്റവും ചുരുങ്ങിയ 1 റക്അത്താണ്, അധികം 11 റക്അത്താണല്ലോ. അത് 11 റക്അത്ത് ഒന്നാമത് നിസ്കരിക്കും ചെയ്യാം. ആ 11 റക്അത്ത് സുന്നത്ത് വിത്ർ എന്ന സുന്നത്തസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, അതന്നെ എന്താ നിയ്യത്ത് തന്നെ. അപ്പൊ 11 റക്അത്ത് ഞാൻ വിത്ർ നിസ്കരിക്കുന്നു. ആ അങ്ങനെ എന്താ ചെയ്യാ, ഒന്നാകെ ഇടയിൽ അത്തഹിയാത്ത് ഓതാതെ ഒന്നാകെ നിസ്കരിക്കാം, അതല്ലെങ്കിൽ ഇടയിൽ അത്തഹിയാത്ത് ഓതിക്കൊണ്ട്. ആ പക്ഷെ അങ്ങനെ ആവുമ്പോൾ ഇടയിൽ ഒരു അത്തഹിയാത്ത് മാത്രമേ പറ്റൂ. ഓരോ 2 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് സലാം കൂട്ടാതെ 3 റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുക, പിന്നെ 3-4 റക്അത്ത് നിസ്കരിച്ച് അത്തഹിയാത്ത് ഓതിട്ട് പിന്നെ 5 റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുക, സലാം കൂട്ടാതെ. അങ്ങനെ പറ്റൂ, പറ്റൂല. ഒന്നുകിൽ അവസാനം ഒരു അത്തഹിയാത്ത് മാത്രം ഓതുക എന്ന് സലാം കൂട്ടുക, അതല്ലെങ്കിൽ 2 അത്തഹിയാത്ത് ആവാം. 10 റക്അത്ത് നിസ്കരിച്ച് 11 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിലേ 10 റക്അത്ത് നിസ്കരിച്ചു, അതിനുശേഷം അത്തഹിയാത്ത് ഓതി 11-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റുന്നു, പിന്നെ അതിന്റെ അവസാന അത്തഹിയാത്ത് ഓതി സലാം കൂട്ടുക. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 10-ാമത്തെ അതിൽ അത്തഹിയാത്ത് തീരെ ഓതാതെ ഒന്നാകെ എന്ത് ചെയ്യാ, 11 റക്അത്ത് ഒന്നിച്ച് നിസ്കരിച്ച് അവസാന അത്തഹിയാത്ത് മാത്രം ഓതി സലാം കൂട്ടുകയും ചെയ്യാം. അപ്പോ ഒന്നിച്ച് നിസ്കരിക്കാം, പക്ഷെ അതിൽ 2-നേക്കാൾ കൂടുതൽ അത്തഹിയാത്ത് ഓതാൻ പറ്റുകയില്ല. ഒരു അത്തഹിയാത്ത് മാത്രമാണെങ്കിലും പറ്റും, അതുകൊണ്ട് വിരോധമില്ല. ഇവിടെ ചോദ്യം അതല്ല, 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റും, പറ്റും. 1 മാത്രമല്ല, 5 ഒന്നിച്ച് പറ്റും, 7 ഒന്നിച്ച് പറ്റും, 9 പറ്റും, 11 പറ്റും, ഒക്കെ നിനക്ക് ഒന്നിച്ച് നിസ്കരിക്കാം. ഇടയില് പിന്നെ അപ്പൊ നിയ്യത്ത് എന്താണെന്ന്, അത് 3 റക്അത്ത് ആണ്, 3 റക്അത്ത് വിത്രം സുനസ്കാരം അവതരാക്കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന്, 5 5 റക്അത്ത് വിത്രം സുനസ്കാരം, 7 അത്തരത്തിനോട് വാദമൊന്നുമില്ല. പിന്നെ മനസ്സിലായല്ലോ അല്ലേ, ഈ പറഞ്ഞ മനസ്സിലാക്കണില്ലേ, മനസ്സിലാക്കണെങ്കിൽ രസ അടിക്കേ. ആയിക്കോട്ടെ. പിന്നെ വേറെന്താണ് ചോദ്യം, ഭാര്യയുടെ പഠിച്ചോനെ അല്ല, അതിന്റെ മുമ്പ് അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാ. ഉസ്താദെ, മരിച്ച ആളുടെ പേരിൽ നിസ്കാരം കള്ളാ കൂട്ടാൻ പറ്റുമോ? പറ്റൂല. മരിച്ച ആളുടെ പേരിൽ നോമ്പ് കള്ളാ കൂട്ടാം. കള്ളാ കൂട്ടാന്ന് മാത്രമല്ല, മരിച്ച ആൾക്ക് പിന്നെ കള്ളാ കൂട്ടൽ സൗകര്യമുള്ളതിനോട് കൂടി കള്ളാ കൂട്ടാതെ അയാൾ മരിച്ചു പോയി, അയാൾക്കാണെങ്കിൽ തെരിക്കത്ത് സ്വത്തുണ്ട്, അയാൾ മരിക്കുമ്പോ ഉപേക്ഷിച്ചിട്ട് പോയ സ്വത്തുണ്ട്. എന്നാൽ അയാളുടെ അവകാശികൾക്ക് രണ്ടാമതൊരു കാര്യം നിർബന്ധമാണ്, ഓരോ ആ നോമ്പ് നോറ്റി വീട്ടുകയോ അതല്ലെങ്കിൽ ഓരോ ദിവസത്തെ നോമ്പിന് ഓരോ മുദ്ദ് കൊടുക്കുകയോ ചെയ്യൽ നിർബന്ധമാണ്, നോമ്പിന്റെ സ്ഥിതി അങ്ങനെ. പക്ഷെ അതേസമയത്ത് നിസ്കാരം അതല്ല, നിസ്കാരം കള ളാക്കിയ വേറെ ആൾക്ക് നിസ്കരിച്ച് വേറൊരാൾക്ക് നിസ്കരിച്ച് കള്ളാ കൂട്ടാൻ പറ്റുകയില്ല. അതിനെന്താ ചെയ്യുക പിന്നെ, അത് അയാൾ കുറ്റക്കാരനാണ്, അള്ളാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തെങ്കിൽ രക്ഷപ്പെടും.
അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും അദ്ദേഹത്തിനോട് ദുആ ചെയ്ത് ആ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു എന്നാ രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ട്, അതല്ലാതെ വേറെ പ്രായശ്ചിത്തൊന്നും അതിനില്ല. വലവ് മാത്ത, ആരെങ്കിലും മരിച്ചു, വാലേഹി സ്വലാത്തുൻ, അയാൾക്കാണെങ്കിലോ നിസ്കാരം കഥാ ഉണ്ട്, ഔ ഇത്തികാഫുണ്ട്, അല്ലെ ആടെ ഇത്തികാഫ് നിർച്ചാക്കിയിരുന്നു, പക്ഷെ ആടെ ഇത്തികാഫ് ഇരിക്കാതെ അങ്ങനെ മരിച്ചുപോയി, എന്നാലൊക്കെ ലം യഫ്അൽ ദാലിക അൻഹു വലിയഹു വലാ ഫിദ്യത ലഹു, അത് അദ്ദേഹത്തിന് പകരമായിട്ട് അദ്ദേഹത്തിന് വലിയ ചെയ്യുകയോ ചെയ്താൽ പറ്റൂല, അത് അതിന് പുറമെ അതിന് ഫിദിയുമില്ല. പിന്നെ അത് അള്ളാഹു തആലയും അവനും കൂടെയുള്ള വിഷയമാണ്, അള്ളാഹു പുറത്തുവിട്ടെങ്കിൽ ആയി അല്ലെങ്കിൽ ആയില്ല അതന്നെ. ഏതായാലും ശരി, നിസ്കാരം കള്ളാ ആയി എന്നാലും അത് വേറെ ആരും കുത്തിയാൽ പറ്റുകയില്ല. പിന്നെ വേറെ ചോദ്യമാണ്, ഭാര്യയുടെ മുലപ്പാൽ കുടിക്കുന്നതിന്റെ വിധി എന്താണ് എന്ന്. ഭാര്യന്റെ മുലപ്പാട് കുടിക്കുന്നോണ്ട് വിരോധമൊന്നുമില്ല, അതുകൊണ്ട് ഭാര്യന്റെ മുല, ഭാര്യന്റെ മുല ഭർത്താവ് കുടിക്കുക, അതുകൊണ്ട് അതിന്റെ വിധി എന്താണ്, അത് അനുവദനീയമാണ്, അത് ഹറാമോ മറ്റൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് മുലകുടി ബന്ധം സ്ഥിരപ്പെടുവോ? അതുമില്ല. മുലകുടി ബന്ധം സ്ഥിരപ്പെടണമെങ്കിൽ എന്ത് വേണം? രണ്ട് വയസ്സിന് പൂർത്തിയാണതിന് മുമ്പ് കുടിക്കണം. ഭർത്താവിന് രണ്ടു വയസ്സായിട്ടില്ല എന്ന് വെക്കുന്ന പ്രശ്നം തന്നെയാണ് അല്ലേ സാഹിബേ? ഭർത്താവിനെ, ആ ഭർത്താവിന് രണ്ടു വയസ്സായിട്ടില്ല എന്നാല് പ്രശ്നമാണ്. രണ്ട് വയസ്സ് പൂർത്തിയാവാത്ത ഭർത്താവ് ഭാര്യയുടെ മുല കുടിച്ചു, അഞ്ചു പ്രാവശ്യം കുടിച്ചു നിൽക്കുക, അഞ്ചു പ്രാവശ്യം കുടിക്കും വേണം, അഞ്ചു പ്രാവശ്യം കുടിച്ചു, എന്നാലെന്തായി? അതോടുകൂടി അവർ തമ്മിലുള്ള ഭാര്യ ഭർത്തൃ ബന്ധം പിന്നെ മുറിഞ്ഞുപോയി. പിന്നെ ഇവളുടെ മകനായി ഇവലേ, അതാ കഴിഞ്ഞ കിതാബിൽ ഉണ്ട് മസല, മസല ഉണ്ട്. അങ്ങനെ എങ്ങനെ രണ്ടു വയസ്സ് ആവാത്ത ഭർത്താവ് ഉണ്ടാവണല്ലേ, എങ്ങനെ രണ്ടു വയസ്സാണ് ഭർത്താവ് ഇല്ലാത്ത തെയ്യാത്ത ഭർത്താവ് ഉണ്ടാവുക? അതൊക്കെ ഉണ്ടാവാ, അതൊക്കെ പറ്റും. കാരണം പിന്നെ ആ ആ കുട്ടിയുടെ വലിയുണ്ടല്ലോ, ആ കുട്ടിയുടെ വലിയാണ് പിന്നെ പിന്നെ കബൂലാക്കിയത്. എന്റെ അങ്ങനെ പിന്നെ ആ കാലല്ലേ, എന്റെ മകൻ, എന്റെ മകൾ ഫാത്തിമയെ നിങ്ങളുടെ മകൻ കുഞ്ഞാപ്പൂന്, കുഞ്ഞാപ്പു അല്ലെങ്കിൽ എന്താ എന്താ അവന്റെ പേടിച്ചാലും ഓനക്ക് എന്ത് ചെയ്ത് ഞാൻ നിക്കാഹ ചെയ്തു, ഓനക്കാണെങ്കിലോ രണ്ടു വയസ്സായിട്ടില്ല. എന്റെ മകൾ ഫാത്തിമ, ഫാത്തിമ ആണെങ്കിൽ വലിയ വമ്പറിനോടാണ്, വലിയ വണ്ണാണ്. എന്റെ മകൾ അവ അവ ഇങ്ങനെ ഉണ്ടാവാലല്ലേ, അവളാദ്യം കെട്ടിച്ചിട്ടുണ്ട്, അവളാദ്യം കെട്ടിച്ചിക്കണ്, ആ അതില് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, അവള് പ്രസവിച്ചു, അങ്ങനെ ആ പ്രസവിച്ചതിന് ശേഷം അവളുടെ ഭർത്താവ് മരിച്ചു, അതല്ലെങ്കിൽ പിന്നെ ഗർഭം ആയതിനു ശേഷം അവളുടെ ഭർത്താവ് മരിച്ചു, അല്ലെങ്കിൽ അവൻ തലാഖ് ചെല്ലു എന്തോ ചെയ്തു, ആ അപ്പൊ പിന്നെ ഇത് ആ പിന്നെ പൊന്നിനെ ആർക്കാ കെട്ടിച്ചത്? ഈ രണ്ടു വയസ്സ് തികയാത്ത കുഞ്ഞാപ്പൂനാണ് കെട്ടിച്ചു കൊടുത്തത്. അപ്പോ നിക്കാഹിന്റെ കബൂല് അത് ആ അത് ആര് പിന്നെ ചെല്ലണം? അത് ആ അവന്റെ വലിയ ചെല്ലണം. അപ്പൊ നിക്കാഹി കേക്ക് എങ്ങനെയാണ്? എന്റെ മകൾ ഫാത്തിമയെ നിന്റെ മകൻ കുഞ്ഞാപ്പുവിന് ഇത്ര മഹർ പകർന്ന് ഞാൻ നിക്കാഹി ചെയ്തു തന്നു എന്ന് ആ പെണ്ണിന്റെ വാപ്പ പറയാം. അപ്പോ എന്റെ മകന് വേണ്ടി നിങ്ങൾ പിന്നെ നിങ്ങളുടെ മകളെ കെട്ടിച്ചെന്ന് ഞാൻ സ്വീകരിച്ചു എന്ന് അവൾ അവന്റെ ഭർത്ത അവന്റെ പിതാവ് അല്ലെങ്കിൽ അവന്റെ വലിയ ആരാച്ച അവൻ പറയുക. അപ്പൊ ആ നിക്കാഹി സഹീഹ് ആകും. അങ്ങനെ നിക്കാഹി ചെയ്തതാ, അങ്ങനെ പുതിയ പുറച്ചൊക്കെ രാത്രി ആകുമ്പോ കിടന്നു എന്ത് ചെയ്ത് നിലവിളി തുടങ്ങി, പാൽ കുടിക്കാനിട്ടേ നിലവിളി തുടങ്ങി, ബോർഡ് വല്ലാതെ സഹിക്കാൻ സഹിക്കാതെ പോണെന്ന് ഇത് ബോർഡ് മുല കൊടുത്ത് നിൽക്കുക. അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ അഞ്ചു പ്രാവശ്യം മുല കൊടുത്തു എന്നാലോ. അപ്പൊ ആ വിവാഹ ബന്ധം അതോടുകൂടി വേർപെട്ടു എന്നാണ്. ആ ഇനി അവളെ ഭർത്താവാക്കാൻ പറ്റൂല, അവളെ ഇപ്പൊ എന്റെ കുട്ടിയായിട്ടുണ്ട്, അപ്പോ അവളുടെ കുട്ടിയായി ഇവൻ, മുല കുടിബന്ധത്തിൽ കൂടെ കുട്ടിയായി. അതുണ്ട്, അങ്ങനുണ്ട്. ആ അപ്പൊ ഇവിടെ ഇവിടെ ചോദ്യം പോലെ കുടിക്കാൻ പറ്റുമോ എന്നാ, കുടിക്കണോന്ന് വിരോധമൊന്നും ഇല്ല എന്നാ, പക്ഷെ മുല കുടിബന്ധം സ്ഥിരപ്പെടൂല, സ്ഥിരപ്പെടണമെങ്കിൽ രണ്ടു വയസ്സാണെങ്കിൽ മുമ്പായിരിക്കണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. കെട്ടാതെ വെച്ച ശരി, നന്നാകെ എഴുതി എന്താ അസ്സലാമു അലൈക്കും എന്നുള്ള അലൈക്കും ആ എമ്മിന്റെ ഉണ്ടല്ലോ, ആ എമ്മിന്റെ ഇടയിൽ ഒരു ഒരു ഒഴിവിടാതെ കെട്ടാതെന്റെ എഴുതിക്കാണ്, വായിക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ കെട്ടാതെ വെച്ച 9 പവൻ
ഗോൾഡിന് സക്കാത്ത് കൊടുക്കണോ? ഞാൻ പറഞ്ഞല്ലോ, ആഭരണത്തിന് ഹലാലായ ആഭരണത്തിന് സക്കാത്തില്ല, അത് കെട്ടട്ടെ കെട്ടാതിരിക്കട്ടെ. ഹലാലായ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ആഭരണമാണ് എങ്കിൽ അതിന് സക്കാത്തില്ല. അതായത് സ്ത്രീക്ക് സ്വർണ്ണാഭരണം ധരിക്കൽ ഹലാലാണ്, അവൾ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, പക്ഷെ അവൾ തൽക്കാലമായിട്ട് കിട്ടണമെന്നില്ല, ഒരു പാത്രത്തിക്കാണ്, എന്നാലും സക്കാത്തില്ല. അവൾ ഉപയോഗിക്കട്ടെ ഉപയോഗിക്കാതിരിക്കട്ടെ, അവൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്വർണ്ണാഭരണമാണെങ്കിൽ അതിന് സക്കാത്തില്ല. അത് 9 പവനായാലും വേണ്ടില്ലെങ്കിൽ 90 പവനായാലും വേണ്ടില്ല, എന്ന എങ്ങനെയാലും സക്കാത്തില്ല. ഉസ്താദെ, നായാട്ട് നായകൾ പിടിച്ച പിന്നെ മൃഗം അതിനെ കഴിക്കാൻ പറ്റുമോ എന്നാ ചോദ്യം? എന്നാലും മനസ്സിലാവില്ല. നായാട്ട് നായകൾ പിടിച്ചേ മൃഗം അതിനെ കഴിക്കാനാ? നായാട്ട് നായ പിന്നെ മാന പിന്നെ കാട്ടിൽ പോയിട്ട് മാന് അതുപോലത്തെ മൃഗങ്ങളൊക്കെ കാട്ടാട് കാട്ടുപോത്തുകളൊക്കെ നല്ല രുചിയുള്ള പിന്നെ സാധാരണ ഇറച്ചിയായിരിക്കും. മാനിന്റെ ഇറച്ചി നല്ല രസമാണ് അല്ലേ? കാട്ടുപോത്തിന്റെയും കാട്ടാടിന്റെ ഒക്കെ പിന്നെ മാംസം നല്ല രുചിയാണ്. സാധാരണ പോത്തിന്റെയും സാധാരണ ആടിന്റെ ഒക്കെ മാംസത്തിനേക്കാളും നല്ല രസമുള്ള മാംസമായിരിക്കും. കാട്ടാടിനെ കഴിച്ചിട്ടുണ്ടാ ഷാക്കിർ റെഡുമി? കാട്ടാടിന്റെ മാംസേ, കാട്ടാടിന്റെ പ്രത്യേകത എന്താ? കാട്ടിൽ ഒരുപാട് തരം ചെടികൾ ഉണ്ടാവും അല്ലേ? കാട്ടിൽ പല പല തരം ചെടികൾ ഉണ്ടാവും. ആ ചെടിന്റെ ഒക്കെ അല തിന്നു വളർന്ന് പിന്നെ ആടാ. നമ്മുടെ സാധാരണ നാട്ടിലെ കാടിനെ മാരില്ല, അത് സാധാരണ പുല്ലും പുലാവിന്റെ അല്ലൊക്കെ സാധാരണ ഇവിടെ നമ്മുടെ നാട്ടിലെ ആടുകളൊക്കെ കഴിക്കുള്ളൂ. ഇതല്ല, കാട്ടിലുള്ള അസംഖ്യം വൃക്ഷങ്ങളുടെ ഇലകളൊക്കെ തിന്ന് വളർന്ന ആ പിന്നെ ആടാണ് ഏത്? കാട്ടാട്. അപ്പൊ അതിനൊക്കെ പിടിക്കാൻ പെട്ടെന്ന് പിടിക്കാൻ കിട്ടൂല. അപ്പൊ അതിനെ പിടിക്കാൻ എന്ത് ചെയ്യാണ്? വേട്ടയാടുകയാൻ ചെയ്യാൻ അല്ലേ? അപ്പൊ വേട്ടാട ഒന്നുകിൽ എന്ത് ചെയ്യും? അമ്പഴി എഴുകുകയോ അതിന് വെടിവെക്കുകയോ, അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ ആ പിന്നെ പക്ഷികളെ പറഞ്ഞ ഇത് പക്ഷികളെ കൊണ്ട് വേട്ടാടൽ ആടാന്നിട്ട് കഴുകുന്ന പോലെയുള്ള പിന്നെ ജീവികളൊക്കെ അല്ലെ പക്ഷികളെ വളർത്തിക്കൊണ്ട് അതിന് വേട്ടാടൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, അതിപ്പോ നായക്കളക്ക് നായയെ വേട്ടാടിന് രൂപമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനൊക്കെ ഉണ്ട്, അതൊക്കെ അനുവദനീയമാണ്. അപ്പൊ അങ്ങനെ പിടിച്ചാൽ ഭക്ഷിക്കാൻ പറ്റുമോ? ഭക്ഷിക്കാൻ പറ്റുന്ന അവിടെ തന്നെ വിഷയത്. അതിൽ നിന്ന് ആ മൃഗം ആ നായ ഭക്ഷിച്ചു നിൽക്കുക. നായ വേട്ട മൃഗത്തെ പിടിച്ചു, എന്നിട്ട് നായ അതിൽ നിന്ന് ഭക്ഷിച്ചു, എന്നാ പിന്നെ നമുക്ക് ഭക്ഷിക്കാൻ പാടില്ല എന്നാ? ആ അത് നമുക്ക് വേണ്ടി പിടിച്ചല്ല, അത് അതിന് വേണ്ടി പിടിച്ചതാണ്, അതുകൊണ്ട് പിന്നെ ഭക്ഷിക്കാൻ പറ്റില്ല. സാധാരണ നല്ല പഠിപ്പിച്ച നായക്കളാണെങ്കിൽ വൈകുന്നത് കഴിക്കൊന്നുമില്ല, സമ്മതം കിട്ടാതെ കഴിക്കൊന്നുമില്ല. ആ അതുകൊണ്ട് പിടിച്ച് നമുക്ക് തരുള്ളൂ, അല്ലാതെ കഴിക്കൊന്നുമില്ല. അപ്പൊ ഏതാണ് ശരി? ഇവിടെ മസല എന്താണെന്ന് വെച്ചോ, വേട്ട മൃഗത്തെ വേട്ട ഉരുവിനെ പിടിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് എന്തിനാണ്? നായനെയാണ്. ആ നായ അത് പിടിച്ചു, അതിൽ നിന്ന് ഭക്ഷിച്ചില്ല അത്, എന്നാൽ അതിന് അത് അനുവദനീയമാണ്. പിന്നെ അതല്ലെ അമ്പ ഇത് നിൽക്കുക, അങ്ങനെ ആ വസ്തുവിനെ മേലെ അത് തട്ടി, എന്നാലും അത് അനുവദനീയമാണ്. ഇത് അപ്പോൾ തന്നെ ആ വസ്തു എന്ന് ചത്തുന്നത് അതിന്റെ ജീവൻ പോയി. ഈ അറുക്കാൻ അവസരം ലഭിക്കുന്നതിന് മുമ്പായി കൊണ്ട് അതിന്റെ ജീവൻ പോയി നിൽക്കുക, എന്നാ പിന്നെ അറുക്കൊന്നും വേണ്ട. അറുക്കാതെ തന്നെ അതിനെ ഭക്ഷിക്കുന്നത് കൊണ്ട് വിരോധമില്ല, അള്ളാഹു തആല ചെയ്തു തന്ന അറക്കുകളാണ് അതൊക്കെ, അറുക്കാതെ ഭക്ഷിക്കാം. വഇദ റമ സ്വൈദൻ മുതവഹിശൻ ബിസഹ്മിൻ ഔ അർസല അലൈ ജാരിഹതൻ ഫഅസാബ ശൈഅൻ മിൻ ബദനിഹി വമാത ഫിൽ ഹാലി ഹല്ല. അമ്പ ചെയ്യുകയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ വേട്ടമൃഗത്തെ പിടിച്ചു, അങ്ങനെ എന്ത് ചെയ്ത് അത് അപ്പൊ തന്നെ ആണ്ട് അതിന്റെ ജീവൻ പോവുകയും ചെയ്തു. അറുക്കാൻ അവസരം കിട്ടുന്നതിന്റെ മുമ്പായിട്ട് ജീവൻ പോയി നിൽക്കുക, എന്നാൽ അത് അതിന്റെ മാംസം കഴിക്കല് ഹലാലാകുന്നു. നേരെ മറിച്ച് അതിനെ അറുക്കാൻ സൗകര്യം ഉണ്ടായി നിൽക്കുക, അറുക്കാൻ സൗകര്യം ഉണ്ടായി എന്നിട്ട് അർത്തിയില്ല, അങ്ങനെ അതാണ് ചത്തുപോയി നിൽക്കുക, എന്നാൽ അതിന് ഭക്ഷിക്കാൻ പറ്റുകയും ഇല്ല. മനസ്സിലായില്ല? ഒന്നുകിൽ എന്ത് ചെയ്തു, അറുക്കാൻ തീരെ അവസരം കിട്ടില്ല, അതിന്റെ മുമ്പ് തന്നെ അത് അതിന്റെ ജീവൻ പോയി, എന്നാലും അനുവദനീയമാണ്. അതിൽ നമ്മുടെ കൈ കിട്ടിയപ്പോ ജീവൻ പോയിട്ടില്ല, പക്ഷെ അറുക്കാന് ഒരുങ്ങിയപ്പോഴേക്കും അതിന്റെ ജീവൻ പോയി, കത്തിയൊക്കെ എടുത്തപ്പോഴേക്കും ജീവൻ പോയി, എന്നാലും അനുവദനീയമാണ്. അതേസമയത്ത് അറുക്കാൻ അവസരം കിട്ടി, ശരിക്കും അവസരങ്ങൾ കിട്ടി, പക്ഷെ അർത്തിയില്ല, പിന്നെ അങ്ങനെ കിടന്നത് പറഞ്ഞ് അങ്ങ് ചെത്ത് നിൽക്കുക, എന്നാല് അത് ഭക്ഷിക്കാൻ പറ്റുകയില്ല. പിന്നെ സ്ത്രീയുടെ മുന്തുവാരത്തിൽ പടച്ചു വിരലോ
കൊല്ലിക്കഷ്ണം എന്താണ് നിനക്ക്? മസല ചോദിച്ചാണ്, അതുകൊണ്ട് ആരും ഇതാകുന്നു വേണ്ടല്ലേ. പോലാത്തത് കൊണ്ട് ഉള്ളിൽ പ്രവേശിച്ചാൽ നോമ്പ് മുറിയുമോ? നോമ്പൊക്കെ മുറിയും. സ്ത്രീയുടെ മുന്തുവാരത്തിൽ ഈ വരലോ അതല്ലി വല്ല വേറെന്തേലും ഒക്കെ പ്രവേശിച്ചു നിൽക്കുക, എന്നാ നോമ്പ് മുറിയും, മുറിയോ? നോമ്പ് മുറിയും. സാധാരണ രണ്ട് കാലിന്മേൽ ഇങ്ങനെ പൊന്തിച്ചിരിക്കല്ലോ സ്ത്രീകള്, അല്ലേ? പൊന്തിച്ചിരിക്കുമ്പോൾ വെളിവാവുന്ന സ്ഥലം അതല്ലാത്ത അതിന്റെയും അപ്പുറം എന്ത് പ്രവേശിച്ചാലും നോമ്പ് മുറിയും. വിരൽ പ്രവേശിച്ചാലും വേണ്ടില്ല, എങ്കിൽ വേറെ പ്രവേശിച്ചാലും വേണ്ട, നോമ്പ് മുറിയും. പിന്നെ പക്ഷെ ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് അതുകൊണ്ടാണ്, അതാണ് ചോദ്യം. അപ്പൊ ഇവർക്ക് തമാശ ചോദ്യമല്ല. ഡോക്ടർമാര് പരിശോധിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? അവരുടെ മുന്തുവാരത്തിൽ വിരല് വിരലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ പരിശോധിക്കുന്ന സാധനങ്ങളൊക്കെ പ്രവേശിപ്പിച്ചു, എന്നാൽ നോമ്പ് മുറിയോ? എന്നാ നോമ്പ് മുറിയും. പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ അവൾ ആ നോമ്പ് മുറിച്ചതിന്റെ പേര് അവൾ കുറ്റക്കാരിയല്ല, കുറ്റക്കാരിയല്ല. ഡോക്ടർ പരിശോധിക്കാൻ വേണ്ടി ചില പ്രത്യേകമായ സാധനങ്ങളൊക്കെ പ്രവേശിപ്പിച്ചതാണ്. അത് ആ സമയത്തല്ലാതെ, ആ സമയത്ത് അവൾക്ക് ഡോക്ടറെ കാണാൻ വളരെ നിർബന്ധമായിരുന്നു. സാധിക്കുകയാണെങ്കിൽ രാത്രിക്കൊക്കെ നീട്ടിയൊക്കെയാണ് വേണ്ടത്. നോമ്പുകാരിയായ സ്ത്രീകളാണ് ഈ സമയത്ത് ഡോക്ടർ അടുക്കൽ പോയിട്ട് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഇങ്ങനെയൊക്കെ ചെയ്യും, അപ്പൊ എന്റെ നോമ്പ് മുറിക്കേണ്ടി വരും എന്നൊക്കെ അവൾക്ക് ആദ്യം അറിയാം. എങ്കിൽ സാധിക്കുമെങ്കിൽ അവ ആ പരിശോധനയ്ക്ക് അവൾ പോവേണ്ടത് നോമ്പിന്റെ നോമ്പ് തുറന്നതിന് ശേഷമാണ്. പക്ഷെ അതല്ല, ഇനി സാധിക്കൂല. നോമ്പുകാരിയായിരിക്കെ പകൽ തന്നെ പരിശോധിക്കാൻ നിർബന്ധമാണ്. അങ്ങനത്തെ സാഹചര്യമാണ് അവൾക്ക് ഉള്ളത്. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറാണ് ഈ വക സാധനങ്ങളൊക്കെ പ്രവേശിപ്പിച്ചു, എന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയുമെങ്കിലും ആ നോമ്പ് മുറിച്ചതിന്റെ പേരിൽ അവൾ കുറ്റക്കാരിയല്ല. അവൾ പിന്നെ മറ്റൊരു ദിവസം അവ കൂട്ടിയാൽ മതി. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. സലാം പറഞ്ഞാൽ, നിസ്കരിക്കുമ്പോൾ സലാം പറഞ്ഞാൽ മടക്കണോ? നിസ്കാരം ബാത്തിലാകുമോ? അതുപോലെ തുമ്മിയാൽ അൽഹംദുലില്ലാ പറയാമോ എന്നാണ്. നിസ്കരിക്കുമ്പോൾ, നിസ്കരിക്കുമ്പോ ബാത്തിലാവുന്നില്ല. നിസ്കരിക്കുമ്പോ ഇനി ഒരാൾ സലാം പറഞ്ഞു, ആ സലാമിന് വലൈക്കും അസ്സലാം പറഞ്ഞു, എന്നാ നിസ്കാരം ബാത്തിലാവും. വലൈക്കും അസ്സലാം, അപ്പൊ എന്താണ് അത്? അത് മറ്റൊരാളോട് സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന് അയാളോട് നേരിട്ട് പറയാനുള്ളൂ. ആ നിസ്കാരത്തിന്റെ പുറത്തുള്ള ഒരു വ്യക്തിയോട് ഇവൻ സംസാരിക്കുന്നത് പോലെയാണ്. നിസ്കാരത്തിന്റെ പുറത്ത് നിസ്കരിക്കുന്ന സമയത്ത് ആരോട് സംസാരിക്കാൻ പറ്റൂല്ലോ. വലൈക്കും അസ്സലാം, നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ, അങ്ങനെ നടക്കാൻ പറ്റുകയില്ല. പിന്നെന്താ പറയാം? വലൈഹിസ്സലാം, അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ. അപ്പൊ അത് ദുആയാണത്. അത് ഒരാളോട് സംസാരിക്കുന്ന സംസാരം പോലെ അല്ല. അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ. അപ്പൊ വലൈക്കും എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. വലൈഹിസ്സലാം അല്ലെ വലൈഹിമുസ്സലാം എന്നൊക്കെ പറഞ്ഞാൽ ബാത്തിലാവുകയും ഇല്ല. എന്റെ സഹോദരിമാര് മനസ്സിലാക്കാൻ പ്രത്യേകം പറയാണ്. കാരണം അലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ എന്നാണ്. അപ്പൊ അത് അത് നിസ്കരിക്കുന്ന ആള് മറ്റൊരാളോടുള്ള സംസാരമായി. നേരെ മറിച്ച് വലൈഹിസ്സലാം, അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ, അല്ലെങ്കിൽ വലൈഹിമുസ്സലാം, അവർക്ക് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ദുആയാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ദുആ ചെയ്യാലോ. അപ്പൊ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. പിന്നെ തുമ്മിയാൽ അൽഹംദുലില്ലാ പറയല്, അത് നിസ്കരിക്കുമ്പോ അനുദിനീയമാണെന്ന് മാത്രമല്ല സുന്നത്തുമാണ്. സാധാരണ തുമ്മിയാൽ അൽഹംദുലില്ലാ പറയൽ സുന്നത്തല്ലേ, അതുപോലെ തന്നെ നിസ്കരിക്കുന്ന സമയത്തും തന്നെ തുമ്മിയാൽ അൽഹംദുലില്ലാ പറയൽ സുന്നത്ത് തന്നെയാണ്. ഫാത്തിഹന്റെ ഇടയിലാവരുത്. ഫാത്തിഹന്റെ ഇടയിൽ അഥവാ പറഞ്ഞാൽ പിന്നെ ഫാത്തിഹ അടക്കണം. വലാത്ത് ബുത്തുലു, നിസ്കാരം ബാത്തിലാവുകയില്ല. ബിസ്സിക്രി, ദിക്ര ചൊല്ലൽ കൊണ്ട്, ദുആ ഈ ദുആ ചെയ്യൽ കൊണ്ടും. എപ്പോൾ? ലൗ അതാ ബിഹിമാ ബിൽ അജമിയത്തി മഅ ഇഹ്സാനിഹിൽ അറബിയ്യ ഔല മഅ ഇഹ്സാനിഹി. അത് വേറെ. നേരെ മറിച്ച് അത് അജമി അജമി ഭാഷയിൽ കൊണ്ടുവന്ന് നിൽക്കുക, എന്നാ ബത്തലത്ത്. ഏത് ദുക്റും ദുആക്കെ നിസ്കാരത്തിലേ അറബി ഭാഷയിലല്ല, അജമി ഭാഷയിൽ, അനറബി ഭാഷയിൽ കൊണ്ടുവന്ന നിസ്കാരം ബാത്തിൽ. പിന്നെ പിന്നെ വേറെ ഹൈലുള്ള പെണ്ണ് അസർ അസറിനാണ്. ഹൈലുള്ള പെണ്ണ് അസറിന് ശുദ്ധിയായാൽ
ഏത് നിസ്കാരം ആണ് തുടങ്ങേണ്ടത്? ദുഹർ ആണോ അല്ല അസർ ആണോ നിസ്കരിച്ച? അതിപ്പോ ഏത് ആദ്യമാവാം? ഞങ്ങൾ മുമ്പ് പറഞ്ഞല്ലോ അല്ലേ, അസറിന്റെ സമയത്താണ് ഒരു പെണ്ണിന് ശുദ്ധി വന്നത്, അവളെ ഹൈദു രക്തം മുറിഞ്ഞത് അസറിന്റെ സമയത്ത്. എന്നാൽ അസർ മാത്രം നിസ്കരിച്ചാൽ പോരാ, പിന്നെ എന്തും വേണം, ദുഹർ നിസ്കരിക്കണം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലേ. അത് ഏതാണ് ആദ്യം നിസ്കരിക്കേണ്ടത്? ദുഹറാണോ നിസ്കരിക്കേണ്ടത്, അസറാണോ നിസ്കരിക്കേണ്ടത്? ഏത് നിസ്കരിക്കണം? ഏറ്റവും നല്ലത് ആദ്യം അസർ നിസ്കരിക്കാണ്, അല്ല ദുഹർ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. അസർ ഖളാ ആകും എന്ന ഭയം ഇല്ല എങ്കിൽ. മനസ്സിലായില്ലേ? ജമാഅക്കബറിന്റെ നിസ്കാരമുള്ള ദുഹറും അസറും അതുപോലെ മഗ്രിബ് മേശയൊക്കെ. അപ്പൊ അസറിന്റെ സമയത്താണ് ഒരു പെണ്ണിന്റെ ഹൈദ് രക്തം മുറിഞ്ഞത്. എന്നാൽ അസർ മാത്രം നിസ്കരിച്ചാൽ പോരാ, അവൾ കുളിച്ചതിന് ശേഷം അസർ മാത്രം നിസ്കരിച്ചാൽ പോരാ, പിന്നെ എന്തും നിസ്കരിക്കണം, ദുഹറും നിസ്കരിക്കണം. കാരണം ദുഹറും അസറും ജമാഅക്കബറിന്റെ നിസ്കാരങ്ങളാകുന്നു. അതുപോലെ തന്നെ ഇഷാന്റെ സമയത്താണ് ഒരു പെണ്ണിന്റെ ഹൈദ് രക്തം മുറിഞ്ഞത്. എന്നാൽ കുളിച്ചതിന് ശേഷം അവൾ ഇഷ മാത്രം നിസ്കരിച്ചാൽ പോരാ, മഗ്രിബും അവൾ നിസ്കരിക്കണം. കാരണം മഗ്രിബും ഇഷയും ജമാഅക്കബറിന്റെ നിസ്കാരങ്ങളാകുന്നു. എന്നാൽ ഇതിൽ ഏതാണ് നിസ്കരിക്കേണ്ടത്? ആദ്യം നിസ്കരിക്കേണ്ടത്. ഏതും ആദ്യം നിസ്കരിക്കാം. അസറിന്റെ സമയത്താണ് ഹൈദ് രക്തം മുറിഞ്ഞെങ്കിൽ ആദ്യം അസർ നിസ്കരിച്ച് പിന്നെ ദുഹർ നിസ്കരിക്കാം, അതല്ലെങ്കിൽ ദുഹർ നിസ്കരിച്ചിട്ട് അസർ നിസ്കരിക്കാം, രണ്ടും ആവാം. ഏറ്റവും നല്ലത് ആദ്യം ദുഹർ നിസ്കരിക്കുക പിന്നെ അസർ നിസ്കരിക്കുകയാണ്. പക്ഷേ ദുഹർ നിസ്കരിക്കാൻ നിന്നാൽ അസർ കവാവും നിൽക്കാം. എന്നാ അവിടെ എന്തു വേണം? അവിടെ അസർ ആദ്യം നിസ്കരിക്കണം, എന്നിട്ട് ദുഹർ നിസ്കരിക്കാവൂ. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഞാൻ എന്റെ മകൾക്ക് പഠിച്ചോൻ അങ്ങനല്ലാ ഉസ്താദേ. ഹലോ, എന്റെ ഒരു വായനകൾ ഞണ്ടിനെ നമ്മൾക്ക് തിന്നാൻ പറ്റുമോന്നോ? അപ്പൊ ഞാൻ വായിച്ച ഞാൻ എന്റെ എന്നുള്ള എന്റെ ഞണ്ടിനെന്നാണത്, ഞണ്ടിനെ നമ്മൾക്ക് തിന്നാൻ പറ്റുമോന്നാണ് ചോദ്യം. പിന്നെ ഞണ്ടിനെ തിന്നല് കറാഹത്താണ്, ഹറാമാണെന്നാണ് വളരെ പ്രബലമായ ജുംഹൂർ ഭൂഭൂരിഭാഗം അടിമാക്കളും. ഞണ്ടിനെ തിന്നല് അത് കടൽ ഞണ്ട് തന്നെ ഹറാമാണ്. എന്നാൽ ഹറാമില്ല, കടൽ ജീവികളിൽ തവള മാത്രമേ ഹറാമുള്ളൂ, വേറൊന്നും ഹറാമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഞണ്ട് കറാഹത്താണ്, ഹറാമല്ലെങ്കിൽ കറാഹത്താണ്. ഇവിടെ നമ്മൾ ഒന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കട്ടെ. ഇവിടെ സമുദ്രത്തിലെ അമ്മാ ഹയവാനുൽ ബഹരി, സമുദ്രത്തില് പിന്നെ സാധാരണ മത്സ്യം മാത്രമല്ലല്ലോ അല്ലേ, മത്സ്യത്തിനൊക്കെ ഭക്ഷിക്കാം, അതുകൊണ്ട് വിരോധമൊന്നുമില്ലേ, എല്ലാ മത്സ്യവും ഭക്ഷിക്കാം. സമുദ്രത്തിലെ എല്ലാ മത്സ്യവും ഭക്ഷിക്കാം, സ്രാവും ചെമ്മീനും പ്രസവിക്കുന്ന മത്സ്യവും പിന്നെ മുട്ടയിടുന്ന മത്സ്യവും എല്ലാം ഭക്ഷിക്കാം, മത്സ്യം മുഴുവൻ ഭക്ഷിക്കാം. എന്നാൽ മത്സ്യം മാത്രമല്ല പിന്നെ സമുദ്രത്തിലുള്ളത്, ചില പിന്നെ കരയിലുള്ള ചില ജീവികളുടെ കോലത്തിൽ ഉള്ളതുകൊണ്ട് പശുവിന്റെ മയത്തത്, ആടിന്റെ മയത്തത്, പൂച്ചന്റെ മയത്തെ ജീവികളൊക്കെ ഉണ്ട് ഇവിടെ സമുദ്രത്തിൽ. ഇതോ ഇതിനെ ഭക്ഷിക്കാൻ പറ്റുമോ? ഇവിടെ അമ്മ ഹയവാനുൽ ബഹരി, അപ്പോൾ സമുദ്രത്തിലെ ജീവി, ഫഇന്നഹു യഹില്ലു മിൻഹു സമക്കു, മത്സ്യം ഹലാലാണ്, അതിൽ സംശയമൊന്നുമില്ല. ലിമാ റവാ റുവി അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അന്നഹു ഖാല, അതുണ്ടല്ലോ. അപ്പൊ വലാ യഹല്ലു, അപ്പൊ എല്ലാ പിന്നെ ഉഹില്ലത്തിലെ മൈത്തത്താനി ബദമാനി, അതാണ് ഹദീസ്. നമുക്ക് രണ്ട് ശവവും രണ്ട് രക്തവും ഹലാലാക്കപ്പെട്ടു. ഏതാ രണ്ട് ശവം? ഒന്ന് ജറാദ്, ഒന്ന് മീന്, മത്സ്യം. മത്സ്യം ചത്താലും ഹലാലാണ്, ജറാദ് ചത്താലും ഹലാലാണ് അല്ലേ, ഭക്ഷിക്കാം. ആ അർക്കൊന്നും വേണ്ട, അല്ലാതെ ചത്ത് ചത്താൽ തന്നെ ഹലാലാണ്. അതുപോലെ രണ്ട് രക്തം അതും ഹലാലാണ് എന്നാ ഭക്ഷിക്കാം. ഏതാ രണ്ട് രക്തം? ഒന്ന് കരള്, കരള് കാരണം എന്താണ്, രക്തം ഉറച്ചതാണ് ശരിക്കും കരള്, അപ്പൊ അത് ഹലാലാ. അതുപോലെ തന്നെ ഒരു എന്താണ് തിഹാല് പറഞ്ഞ സാധനം, പതിരോ അല്ലേ, അങ്ങനെ സാധനം ഉണ്ട്, അതും ഹലാലാണ്. അപ്പൊ അത് ഈ പറഞ്ഞതിനാണെന്നാ സമുദ്രത്തിലെ എല്ലാ മത്സ്യവും ഹലാലാണ്. പിന്നെ സമുദ്രത്തിലെ ജീവിയിൽ നിന്ന് വലാ യഹലു അക്ലു ലഫ്ദഇ, തവളയെ ഭക്ഷിക്കാൻ പറ്റുകയില്ല, തവളനെ തിന്നാൻ പറ്റില്ല. എന്താ കാരണം? അത് ലിമാ റുവിയ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ ഖത്ലി ലഫ്ദഇ, തവളയെ കൊല്ലൽ റസൂൽ നിരോധിച്ചിട്ടുണ്ട്.
തവളയെ കൊല്ലൽ നിരോധിച്ചിട്ടുണ്ട്. ആ ഹദീസിൽ നിന്നാണ് തവളയെ ഭക്ഷിക്കൽ ഹറാമാണ് എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹാ കണ്ടുപിടിച്ചത്. തവളയെ കൊല്ലൽ ഹറാമാണ്, കൊല്ലാതെ എങ്ങനെ തിന്ന? തിന്നൽ അനുവദനീയമായിരുന്നെങ്കിൽ കൊല്ലൽ ഹറാമാവൂലല്ലോ. അത് കൊല്ലൽ അള്ളാഹു തആല ഹറാമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം തവളയെ തിന്നാൻ പറ്റൂല എന്നാ. പിന്നെ ഇനി തവള, അപ്പൊ മനസ്സിലായതല്ലേ, സമുദ്രത്തിലെ എല്ലാ മീനും ഭക്ഷിക്കാം, ഏത് ഭക്ഷിക്കാൻ പറ്റുകയില്ല? സമുദ്രത്തിലെ തവളയാണ് നിൽക്കുക, എന്നാലും ആട് ഭക്ഷിക്കാൻ പറ്റുകയില്ല. ഇനി ഇനി മറ്റു ജീവികളോ? മറ്റ് ജീവികൾ അമ്മൽ അഹകാം ഫഖാല അസ്ഹാബുൻ അൽ ഹൈവാനു അല്ലദി ലാ യുഹ്ലികുഹുൽ മാഉ ദർബാനി. വെള്ളം നശിപ്പിക്കാത്ത ജീവികൾ രണ്ട് തരമുണ്ട്. അതാണ് ഒന്ന്, വെള്ളത്തിലും ജീവിക്കാം കരയിലും ജീവിക്കാം, അങ്ങനത്തെ വിഭാഗമുണ്ട്. വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ, അങ്ങനത്തെ വിഭാഗമുണ്ട്. അതിൽ വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ, അങ്ങനത്തെയും ഭക്ഷിക്കാം. അതിലും അഭിപ്രായ വ്യത്യാസം ഇല്ല. വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ, പുറത്ത് അതിനെ വെള്ളത്തിൽ നിന്ന് പുറത്ത് കൊടുത്തിട്ടാലേ അപ്പൊ അത് പടഞ്ഞിട്ട് ചാവും. അതിന്റെ രൂപം എന്തല്ല, അതിന്റെ രൂപം മത്സ്യത്തിന്റെ രൂപം എന്നല്ല, വേറെ ജീവികളുടെ രൂപമാണ്. പോത്തിന്റെ രൂപമോ അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒക്കെ ഉണ്ടല്ലോ സമുദ്രത്തില്, അങ്ങനത്തെ പല ജീവിയുണ്ട്. അത് കരയിലേക്ക് അതിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പിന്നെ അത് ചത്തുപോകും. അതിന് വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തതൊക്കെ ഹലാലാണ്. അപ്പൊ മനസ്സിലായല്ലേ. അപ്പൊ എല്ലാ മത്സ്യവും ഹലാലാണ്. അതുപോലെ ഇനി മത്സ്യമല്ല, മറ്റ് ജീവികളുടെ രൂപത്തിലുള്ള കടൽ ജീവിയാണ്, പക്ഷെ അതിന് വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ, കരയിൽ ഇട്ടാൽ അത് കുറച്ച് കഴിഞ്ഞാൽ പടഞ്ഞു ചത്തുപോകും. അങ്ങനെയുള്ള ജീവിയെയും ഭക്ഷിക്കാം, അതും വിരോധമില്ല. അപ്പൊ രണ്ടായി അല്ലേ. പിന്നെ വേറെ ഒന്നും കൂടി നമ്മൾ പറഞ്ഞു, തവള ഹറാമാണ്, അതിനെ കൊല്ലാൻ പാടില്ലാണ് ഹദീസ് ഉണ്ട്, അതുകൊണ്ട് തവളയെ ഭക്ഷിക്കാൻ പറ്റുകയില്ല എന്നും പറഞ്ഞു പോലെ. പിന്നെ ഓരോ അഭിപ്രായങ്ങൾ പറയട്ടാ. പിന്നെന്താണ് അതൊന്നല്ലേ അവസാനത്തിൽ വാക്കുണ്ട്, അതൊന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതുപോലെ സമുദ്രത്തിലും ജീവിക്കും വെള്ളത്തിൽ, പിന്നെ പുറത്തും ജീവിക്കും. അങ്ങനത്തെ ജീവികളുണ്ട് സമുദ്രത്തില്, കടലിൽ അങ്ങനത്തെ സാധനങ്ങളുണ്ട്. പുറത്ത് കരയിൽ പിടിച്ചിട്ടാലും ചാവൂല, അങ്ങനത്തെ ജീവികളും ഉണ്ട്. അതോ അതില് വെള്ളത്തിൽ ചില പക്ഷികളുണ്ട്, വെള്ളത്തിലെ കൊച്ചിന്റെ ഈ കൊക്ക് അതുപോലെ തന്നെ ബത്ത് ഇങ്ങനെയുള്ള ഈ സമുദ്രത്തിലുള്ളതൊക്കെ ഉണ്ട്. അവ പുറത്ത് സമുദ്രത്തിന്റെ മേലെ കൂടെ ഇങ്ങനെ പറന്ന് നടക്കും, പിന്നെ വെള്ളത്തിലും ജീവിക്കും, അങ്ങനത്തെ ജീവിയുണ്ട്. അതോ അതും ബഹുവ ഹലാലുൻ, അത് ഹലാലാകുന്നു. ഏത്? ഈ കൊക്കും അതുപോലെ തന്നെ ഈ അരയന്നം അതുപോലെ തന്നെ എന്താ താറാവ് ഇങ്ങനത്തെ ജീവികളൊക്കെ ഉണ്ടല്ലോ, സമുദ്രത്തിലും ജീവിക്കും സമുദ്രത്തിന്റെ പിന്നെ കരയിലും കടലിലും ജീവിക്കും, അത് അതും ഹലാലാകുന്നു. പക്ഷെ അവിടെ വ്യത്യാസമുള്ളത്, അത് ചത്താൽ നജസാണ്, ഭക്ഷിക്കാൻ പറ്റുകയില്ല. നേരെ മറിച്ച് മത്സ്യമാണെങ്കിലോ? മത്സ്യമാണെങ്കിൽ ചത്താലും അതിനെ ഭക്ഷിക്കാം. അല്ലേ, ഇപ്പൊ മനസ്സിലായല്ലേ. പാകയാൽ സമുദ്രത്തിലെ മീനായ എല്ലാ സാധനവും ഭക്ഷിക്കാം, മത്സ്യമായ എല്ലാ സാധനവും ഭക്ഷിക്കാം. എന്നാൽ മത്സ്യമല്ലാത്ത മറ്റ് ജീവികളുണ്ട് സമുദ്രത്തില്, കരയിലെ ജീവികളുടെ രൂപത്തിലുള്ള ജീവികൾ. അവയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് പിടിച്ചിട്ടാൽ ചത്തുപോകും, അങ്ങനെയുള്ള ജീവികളാണ്, അതിനെയും ഭക്ഷിക്കാം. എങ്ങനെ ഭക്ഷിക്കാം? അത് ചത്താലും ഭക്ഷിക്കാം, മീനും തന്നെ ചത്താലും ഭക്ഷിക്കാം, ഈ ജീവികളും തന്നെ ചത്താലും ഭക്ഷിക്കാം. പിന്നെ കരയിലും കടലിലും ജീവിക്കുന്നതുണ്ട്, അതാ അങ്ങനത്തെ, അതാണ് പോയത്. കൊക്ക് പോലെയുള്ള സാധനങ്ങളൊക്കെ, അരയന്നം, താറാവ്, ഇതൊക്കെ ഞങ്ങൾ സാധാരണ താറാവല്ല, സാധാരണ താറാവ് നമുക്ക് ലൈപ്രാറ്റിയാസൊന്നുമില്ല. ഈ കടലിലുണ്ട് ചിലത്, അങ്ങനെ സദാസമയത്ത് അവർ കടലിൽ നിന്നായിരിക്കും. കടലിന്റെ ഉൾഭാഗത്തേക്ക് ചെന്നാലേ ധാരാളം പക്ഷികൾ കാണാം, അവരുടെ ജീവിതം കടലിൽ തന്നെയാണ്. എന്നാൽ ചില സമയത്തൊക്കെ കടലിന്റെ പുറത്തേക്കൊക്കെ പറന്നു പോകും, എന്നാലും കുറെ കാലം അവർക്ക് പുറത്തും ജീവിക്കാൻ സാധിക്കും, കരയിലും ജീവിക്കാൻ സാധിക്കും. അങ്ങനത്തെ ചില പക്ഷികളും മറ്റൊക്കെ ഉണ്ട് കടലിൽ. അതിന്റെ വിധി എന്താണ്? അതും അനുവദനീയമാണ്, അതിന്റെ മാംസം ഭക്ഷിക്കാം, പക്ഷെ ചത്ത ഭക്ഷിക്കാൻ പറ്റൂല,
അർത്ഥാലേ ഭക്ഷിക്കാൻ പറ്റൂ. അപ്പൊ മനസ്സിലായല്ലേ, അതാണ് വ്യത്യാസം. പിന്നെ പിന്നെന്താണ്, വമ്മ തിംസാഹു മുതലുണ്ടല്ലോ, അത് ഹറാമാണ്, അത് ഹറാമാണ്. പിന്നെ ആമേ, ആമന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്, അത് ഹറാമാന്ന് അഭിപ്രായമുണ്ട്, കറാഹത്താന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏത് ഏത് കടലത്തെ ആമ? ആകയിൽ അവസാനത്തെ ഒരു വാക്കുണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബി തന്നെ പറഞ്ഞ വാക്ക്, ഉൾത്തു സഹീഹുൽ മുഅ്തമദു, മുഅ്തമദായ സഹീഹായ അഭിപ്രായം, അന്ന ജമീഅ മാ ഫിൽ ബഹരി തഹല്ലു മൈതതുഹുന, സമുദ്രത്തിലെ എല്ലാം അതിന്റെ ശവവും ഹലാലാകുന്നു. സമുദ്രത്തിൽ ജീവിക്കുന്ന, പുറത്തേക്ക് പൊടിച്ചിട്ടാല് നശിക്കൊന്നുമില്ല, ചത്തുപോകുന്നില്ല, അല്ല ചത്തുപോകും, സമുദ്രത്തിലെ ജീവിയാണ്, അങ്ങനത്തെ എല്ലാം എന്താണ് ഹലാലാകുന്നു, അതിന് മാംസം ഭക്ഷിക്കാം. ഏതൊഴികെ? ഇല്ലല്ലാഹ് ദഉ, തവള ഒഴികെ എന്നാണ്. അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലേ. അത് അപ്പൊ ഇങ്ങനെയുള്ളത് ആകയാൽ സമുദ്രത്തിലെ മത്സ്യങ്ങളെല്ലാം ഹലാലാണ്, അത് ചത്താലും ഹലാലാണ്. അതുപോലെ തന്നെ ഇനി സമുദ്രത്തിൽ ധാരാളം ജീവികളുണ്ട്, ആ ജീവികളും ഹലാലാണ്, അതും ചത്താലും ഹലാലാണ്. എപ്പോൾ അത് മത്സ്യ സമുദ്രത്തിൽ മാത്രമേ അതിന് ജീവിക്കാൻ പറ്റുള്ളൂ എങ്കിൽ, ഇനി സമുദ്രത്തിൽ മാത്രമല്ല പുറത്തും ജീവിക്കാൻ പറ്റും, അങ്ങനത്തെ ജീവികളാണെങ്കിൽ അതും ഹലാലാണ്. പക്ഷേ അതിന് അറുക്കണം, പക്ഷി പോലത്തൊക്കെ അതിന് അറുക്കണം, ചത്താൻ പറ്റുകയില്ല. പിന്നെ തവളയാണെങ്കിലോ, തവള ഹറാമാകുന്നു, മുതല ഹറാമാകുന്നു, ഞണ്ട് ഹറാമാണെന്നാണ് ബഹുഭൂരിഭാഗം ഉലമാക്കളുടെ അഭിപ്രായം. എന്നാൽ ചില ഉലമാക്കൾ അത് ഹലാലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെ ഏറ്റവും ചുരുങ്ങിയത് അത് കറാഹത്താണ്. ഇത്രയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ ഉസ്താദെ, അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ, റുകൂഇൽ എങ്ങോട്ടാണ് നോക്കേണ്ടത്? റുകൂഇൽ നോക്കേണ്ടത് പിന്നെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ റുകൂഇൽ നോക്കേണ്ടത്. അതെന്തിനാ ചോദ്യം തന്നെ വരുന്നത്? ചില പിന്നെ ഇമാമികളൊക്കെ പറഞ്ഞിട്ടുണ്ട് റുകൂഇൽ നോക്കേണ്ടത് കാലിന്റെ വിരലുകളിലേക്കാണ്, ചിലർ പറഞ്ഞിട്ടുണ്ട് റുകൂഇൽക്ക് നോക്കേണ്ടതേ, റുകൂഇൽ നോക്കേണ്ടത് കാലിന്റെ വിരലുകളിലേക്കാണ് എന്ന്. പക്ഷെ അതല്ല പ്രബലമായ അഭിപ്രായം, അതല്ല നമ്മുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. അതല്ല, റുകൂഇലാവട്ടെ എല്ലാ സമയത്തും നോക്കേണ്ടത് സുജൂദിന്റെ സ്ഥാനത്തേക്കാകുന്നു. എപ്പോഴൊഴികെ? അത്തഹിയാത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൈവരലുണ്ട്, വേണ്ട ഉയർത്തുമല്ലോ, ഉയർത്തും. ആ ഉയർത്തുന്ന സമയത്തും പിന്നെ സലാം വീട്ടുന്നത് വരേക്കും ആ കൈവരലിലേക്ക് നോക്കലാണ് സുന്നത്ത്. അപ്പൊ അത്തഹിയാത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുതൽ സലാം വീട്ടുന്നത് വരേക്കും ആ വലത്തെ കൈയിന്റെ ചൂണ്ടുവിരലുണ്ട്, ആ വിരലുമേൽക്ക് നോക്കലാണ് സുന്നത്ത്. അതല്ലാത്ത എല്ലാ സമയത്തും കോവിലാട്ടെ ഏത് സമയമാവട്ടെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കലുമാണ് സുന്നത്ത്. പിന്നെ ഉസ്താദെ, ഒരാളുടെ വസ്വാസ് കാരണം തക്ബീറത്തുൽ ഇഹ്റാം വളരെ പിന്തി, ഇഹ്റാം കെട്ടി തുടർന്നാൽ അയാൾക്ക് മസ്ബൂഖിന്റെ പരിഗണന കിട്ടുമോ എന്ന്? അത് കിട്ടും. മസ്ബൂഖിന്റെ പരിഗണന എന്താണ്? ഇമാമിനോട് കൂടെ തുടരുന്ന ആ റക്അത്തില് ഫാത്തിഹ പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആൾക്കാണ് ഇപ്പൊ മസ്ബൂഖ് എന്നറിയാം. ഇയാൾക്ക് ഇയാളെപ്പോഴാണ് തുടരുന്നത്? ഇയാൾ ഇമാമിന്റെ കൂടെ ആദ്യം തന്നെ ഉണ്ട്, പക്ഷെ അയാളെ വസ്വാസക്കാരാൾക്ക് തക്ബീറത്തിലേറാൻ ശരിയായില്ല. അവസാനം തക്ബീർ ശരിയായപ്പോൾ തന്നെ അല്ലാഹു തക്ബീറത്തിലേറാൻ കിട്ടി. അപ്പോഴേക്കും ചെയ്തു ഇമാമ് റുകൂഇലേക്ക് പോയി. ഇയാൾക്ക് മഹ്മൂമിന്റെ മസ്ബൂഖിന്റെ പരിഗണന ലഭിക്കുമോ എന്ന് വെച്ചാൽ ഇയാളുടെ ഫാത്തിഹ ഇമാമ് ചുമക്കുമോ എന്ന്? ചുമക്കും. തക്ബീറത്തിലേറാൻ കിട്ടിയതിന് ശേഷം ആ ഫാത്തിഹ പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളാണ്, അതിന്റെ മുമ്പ് ഫാത്തിഹ പൂർത്തിയാക്കുന്നതിന് മുമ്പായിട്ട് ഇമാം റുകൂഇലേക്ക് പോകും. അവരൊക്കെ മസ്ബൂഖികളാണ്, അവരുടെ ഫാത്തിഹ ഇമാം ചുമക്കും ചെയ്യും. പിന്നെ ഞാൻ എന്റെ ചെറുപ്പകാലത്ത് ഒരാളുടെ മാങ്ങ തിന്നു, ഇന്ന് ആ ഉടമസ്ഥൻ മരണപ്പെട്ടു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്? ഒരാൾ ചെറുപ്പത്തിൽ എന്ത് ചെയ്തു? ഒരാളെ മാങ്ങ കട്ടുകണ് കട്ടിന്നിട്ടുണ്ട്, അയാളാണ് ഞാൻ മരിക്കും ചെയ്ത്. ഇന്നിപ്പോ മൂപ്പർക്ക് എന്താപ്പൊ ഞാൻ അയാളെ കൊണ്ട് പൊരുത്തം പിടിക്കാനും മാർഗ്ഗം, അയാൾ മരിച്ചു പോയാലും എന്താ ചെയ്യാന്ന്? അത് അയാളുടെ അവകാശികളോട് പറയാ, അയാളുടെ ആ സ്വത്തിന്റെ അവകാശികളുണ്ട്, അവരോട് പറയാ, എന്താ അവരെ കൊണ്ട് പൊരുത്തം പിടിപ്പിക്കുക. അതിന് പുറമെ മരിച്ചു പോയ ആൾക്ക് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തം ചെയ്യുക. മരിച്ചു പോയ ആൾക്ക് വേണ്ടി നിങ്ങൾ
ഓർക്കലിന് ഇസ്തിഗ്ഫാർ പഠിച്ചവനെ അയാൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്നൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യ. പിന്നെന്തും ചെയ്യാ, ഈ അദ്ദേഹത്തിന്റെ ആ സ്വത്തിന്റെ അവകാശി കണ്ടല്ലോ, അവരോട് വിഷയം പറയണ്ട, അവർ അവരെ കൊണ്ട് പൊരുത്തപ്പെടുത്തിക്കും ചെയ്യാം. പൊരുത്തപ്പെടുപ്പിക്കുകയല്ലേ, ഇനി പൈസ കൊടുക്കുക എന്തും ചെയ്യാം, ഒരു മകന്റെ പൈസ കൊടുത്താലും മതി. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാ. ഉസ്താദെ, നേർച്ചയുടെ നോമ്പ് സുന്നത്ത് നോമ്പിന്റെ ദിവസം എടുത്താൽ സുന്നത്ത് നോമ്പിന്റെ കൂലി കിട്ടുമോ? നേർച്ചയുടെ നോമ്പ് പറഞ്ഞ ഫർള് നോമ്പാണ്, നിർബന്ധമായ നോമ്പാണ്. ആ നോമ്പ് സുന്നത്ത് നോമ്പിന്റെ ദിവസം ആണ് നോൽക്കുന്നത് എങ്കിൽ അസ്ലു സുന്നത്ത് ലഭിക്കുന്നതാണ്. അതായത് ആ ദിവസം നോമ്പ് നോറ്റു എന്ന് അവനെ കുറിച്ച് പരിഗണിക്കപ്പെടും, നോമ്പ് നോറ്റവനായി പരിഗണിക്കപ്പെടും. നേർച്ചന്റെ ആ നോമ്പ് നോക്കുന്ന നിയത്തൊക്കെ നിർബന്ധമാണ്. നേർച്ചന്റെ നോമ്പ്, നേർച്ചയാക്കിയ നോമ്പ് നിർബന്ധമാണല്ലോ. സുന്നത്ത് നോമ്പ് ആണ്, അത് നേർച്ചയാക്കി നിൽക്കുക. എന്നാ പിന്നെന്താണ്, എന്നാലും അത് നിർബന്ധമായി. അപ്പൊ നിയത്തിൽ അത് ഉൾപ്പെടുത്തൽ നിർബന്ധമാണ്. നേർച്ചയാക്കപ്പെടുന്ന നോമ്പ് ഞാൻ നോൽക്കുന്നു എന്ന് നിയത്തൊക്കെ നിർബന്ധമാണ്. പക്ഷെ ആ നോമ്പ് ഒരു സുന്നത്ത് നോമ്പിന്റെ ദിവസം ആയാൽ അത് ആ ദിവസം സുന്നത്ത് നോമ്പ് നോറ്റവനായിട്ട് പരിഗണിക്കപ്പെടുകയും ചെയ്യും. ഇത്രയും ചോദ്യങ്ങൾ ആണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിലേക്കും പറഞ്ഞത് കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പറഞ്ഞ നമ്മുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. ഈ ക്ലാസ് റൂമിൽ ഉള്ളവരുടെയും അതുപോലെ തന്നെ ഇവിടെ മജ്ലിസിലുള്ളവരുടെയും അതുപോലെ ഇത് റേഡിയോയിലൂടെയും മറ്റൊക്കെ വീക്ഷിക്കുന്നവരുടെ ഒക്കെ എല്ലാവരുടെയും നമ്മോട് ബന്ധപ്പെട്ടവരുടെയും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. ഈ സമയത്ത് എല്ലാ ദോഷങ്ങളും പുറത്തു വന്നുകൊണ്ട് ഞങ്ങളെ നീ പൂർണ്ണമായി ശുദ്ധീകരിക്കണേ അള്ളാഹ്. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ പടച്ചവനെ. ഞങ്ങൾ ചെയ്ത വൻദോഷവും ചെറുദോഷങ്ങളും എന്റെ മഹബായ പദ്ധതി കൊണ്ട് നീ പൊറുക്കണേ. എല്ലാ ദോഷങ്ങളും പുറത്തു വന്നുകൊണ്ട് നീ ഞങ്ങളെ പൂർണ്ണമായി ശുദ്ധീകരിക്കണേ അള്ളാഹ്. സർവശക്തനായ അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളൊക്കെ നീ സ്വാലിഹ്യങ്ങളും മുത്തഖീങ്ങളും ആക്കണേ, ദീൻ്റെ അഹലിക്കാരാക്കണേ. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്കും കുടുംബത്തിനും മുസ്ലിം ഉമ്മത്തിനും ഉപകരിക്കുന്നവരാക്കണേ അള്ളാഹ്. ഞങ്ങളുടെ എല്ലാവരുടെയും ആക്കബത്തിന് നന്നാക്കി തരണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെല്ലിമ ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യവന്മാരുടെ കൂട്ടം ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ പറച്ചവനെ. ഞങ്ങളുടെ രോഗികൾക്ക് നീ പൂർണ്ണമായി ശിഫ നൽകണേ. ഞങ്ങൾക്ക് നിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് സിഹത്തോടു കൂടിയുള്ള ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൗ ഫില്ലാഹി ഹസനതൗ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. പിന്നെ വേറൊരു ചോദ്യം കൂടി ഉണ്ടട്ടാ, വേറൊരു ചോദ്യമല്ല. അപ്പൊ കാട്ടുപന്നിയോ മുള്ളൻ പന്നിയോ എന്നൊരു ചോദ്യം ഉണ്ട്. കാട്ടുപന്നിയും മുള്ളംപന്നിയും അനോദനീയമാണോന്ന് അതിന് മൊത്തത്തിലൊരു വിഷയം പറയാം. പിന്നെ തേറ്റ കൊണ്ട് മൃഗങ്ങളിൽ നിന്ന് തേറ്റ കൊണ്ട് ഇര തേടുന്ന എല്ലാ മൃഗങ്ങളും ഹറാമാകുന്നു. കൂർത്ത പല്ലുണ്ടല്ലോ, ഈ കൂർത്ത പല്ല് ഉപയോഗിച്ചുകൊണ്ട് ഇര തേടുന്ന എല്ലാ ജീവികളും ഹറാമാണ്. ഈ മുള്ളംപന്നിന്റെ സ്ഥിതി മറ്റൊക്കെ അങ്ങനെയാണെങ്കിൽ അത് ഹറാമാണ്. അതിനെ കുറിച്ച് നമുക്കറിയില്ലോ അല്ലേ. കാട്ടുപന്നി മുള്ളംപന്നി ഒക്കെ അതിൽ തേറ്റണ്ടോ നോക്കുക. തേറ്റാറാല് ഈ രണ്ട് ഭാഗത്ത് നരിക്കും പുലിക്കൊക്കെ ഇല്ലേ, നായക്കൊക്കെ ഉണ്ട്. ഈ രണ്ട് ഭാഗത്ത് കൂർത്ത പല്ല്, ആ പല്ല് ഉപയോഗിച്ചുകൊണ്ടാണ് അവ ഇര തേടുക. അങ്ങനത്തെ ജീവിയാണെങ്കിൽ ഹറാമാണ്, തേറ്റല്ലെങ്കിൽ അനുവദനീയമാണ്. രണ്ട് കാര്യമാണത്. ഒന്ന്, പിന്നെ പക്ഷികളിൽ നിന്ന് കാലിന്റെ വിരലുകൾ കൊണ്ട് ഇറുക്കി പിടിച്ച് ഇര തേടുന്ന ജീവിയുണ്ടോ? ഇര ഇറുക്കി, അത് ഹറാമാണ്, അത് കഴിക്കാൻ പറ്റുകയില്ല. പിന്നെ സലീമായ പ്രകൃതി ഉണ്ടല്ലോ, പ്രകൃതിയുള്ള മനുഷ്യൻ, അവര് മോശമായി കണക്കാക്കുന്നതും ഹറാമാണ്. ചില ആളുകളുണ്ട് എന്തും അല്ലേ, ഒന്നിനോട് ഒരു വെറുപ്പുണ്ടാവൂല. ഇപ്പൊ ജപ്പാൻകാരൊക്കെ ഉണ്ട്, ഒരു പാമ്പും തേളും മൂറി ഒക്കെ ഒരു ശരിയുണ്ട്. അപ്പൊ അത് അതല്ല, അതിന് സലീമായ പിന്നെ ഹൃദയമുള്ള ഒരു പറയാൻ പറ്റില്ല എന്നെ കുറിച്ച്. ഇപ്പൊ ചില ആളുകളുണ്ട് എന്തിനോടും വെറുപ്പ്, കണ്ണനും അയിലിയും പിന്നെ ഒക്കെ വെറുപ്പ് അല്ലേ, അതും അല്ല. അതല്ല ഒരു അതാണ് എന്ത് സലീമായ ത്വബിയത്ത് എന്ന് പറഞ്ഞതാണ്. സലീമായ ത്വബിയത്തുള്ള ആളുകൾ വെറുക്കുന്നതുണ്ടല്ലോ, അത് ഹറാമാകുന്നു. അവർ വെറുക്കാത്തത് ഹലാലുമാകുന്നു. മൊത്തത്തിലുള്ള വിഷയം അങ്ങനെയാണ്. അപ്പോ പക്ഷികളുടെ സ്ഥിതി അങ്ങനെ, മൃഗങ്ങളിൽ നിന്ന് തേറ്റുള്ള ജീവികൾ ഹറാമാണ്. അതുപോലെ സലീമായ ത്വബീഅത്തുള്ളവർ ഒറുക്കുന്ന വസ്തുക്കളും ഹറാമാകുന്നു.
അപ്പോ ഇതിന്റെ സ്ഥിതി എന്താണ് നമുക്ക് നോക്കിട്ട് വേണം. പിന്നെ വേറൊരു ചോദ്യം എന്താണ്, സക്കാത്ത് നിർബന്ധമാകാൻ എത്ര ഗ്രാം സ്വർണം വേണമെന്നാണ്. സക്കാത്ത് നിർബന്ധമാണെങ്കിൽ 20 മിസ്കാലാണ്. 20 മിസ്കാൽ എന്ന് പറഞ്ഞാല് 85 ഗ്രാമാണ്. അപ്പൊ 85 ഗ്രാം ഒരാളുടെ കൈവശം ഉണ്ടായി. ഇത് ഉപയോഗിക്കുന്ന ഹലാലായ ആഭരണമല്ല കേട്ടോ, ഹലാലായ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ആഭരണമല്ല, അല്ലാത്ത ആഭരണ സ്വർണം ഒരാളുടെ അടുക്കൽ 85 ഗ്രാം ഉണ്ടായി. ആ 85 ഗ്രാം സ്വർണം ഒരാൾ ചെലവഴിക്കാതെ ഒരു വർഷം സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. എന്നാൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഒരു കുട്ടിക്ക് പേരിടുമ്പോൾ മറ്റൊരു പേരിന്റെ കൂടെ മുഹമ്മദ് എന്ന് ചേർത്തിട്ട് പിന്നീട് മുഹമ്മദ് എന്ന് ചേർക്കാതെ സാധാരണ വിളിക്കാറിൽ ഇത് പാടുണ്ടോ? അതുകൊണ്ട് വിരോധമൊന്നുമില്ല. പിന്നെ ഈ കുട്ടികൾക്ക് മുഹമ്മദ് എന്ന പേരെ, കുട്ടികൾക്ക് രണ്ടു തരം പേരിടാം. മുഫ്രദായ ഓരോ മുഹമ്മദ്, ജാബിർ, ആസിം ഇങ്ങനെയുള്ള ഒറ്റപദങ്ങളുണ്ടല്ലോ, അതും ഇടാ. നീ മുറക്കബുവാക്കാം, മുഹമ്മദ് ജാബിർ അല്ലെ, മുഹമ്മദ് സലീം, അങ്ങനെ അങ്ങനെ അതൊക്കെ പേരിടാം, അങ്ങനൊക്കെ പേരിടാം. അതുകൊണ്ടൊന്നും വിരോധമില്ല. ഇനി ഒരാൾക്ക് അങ്ങനെ പേരിട്ട് നിൽക്കുക, അങ്ങനെ ഒരു പേരിട്ടിട്ട് അതിലത്തെ ഏതെങ്കിലും ഒരു വാക്കുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വിളിക്കുന്ന കൊണ്ടും വിരോധമില്ല. ബാഗയാൽ മുഹമ്മദ് സലീം എന്നോ മറ്റോ പേരിട്ട് നീ സലീമ എന്ന് മാത്രം വിളിച്ചു, അതുകൊണ്ടൊന്നും യാതൊരു വിരോധവും ഇല്ല. പിന്നെ ചെയ്യുന്ന ഉംറയുടെ സവാബ് മരിച്ചു പോയവർക്ക് ഹദിയ ചെയ്യാമോ, അതോ അവർക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത് ഉംറ ചെയ്യണോ? ഈ വിഷയം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഏത്, ഒരാളുടെ പേരിൽ, മരിച്ചു പോയ ആളുടെ മേലിൽ മറ്റൊരു ഉംറ ചെയ്യണം, ഉംറാവത്തെ ഹജ്ജോ ചെയ്യണമെങ്കിൽ, അവരുടെ ഹജ്ജായി ചെയ്യണമെങ്കിൽ, അവരുടെ ഉംറയായി ചെയ്യണമെങ്കിൽ, അവരുടെ ജീവിതകാലത്ത് അവർ ഹജ്ജോ ഉംറയോ ചെയ്യാതിരിക്കണം. മനസ്സിലാക്കണ്ടാവൂല അല്ലേ? അതായത് പറയാ, നവൈത്തുൽ ഹജ്ജ അൻ അബി എന്ന് പറയണമെങ്കിൽ, എന്ന നിയ്യത്തോടുകൂടി ഹജ്ജ് ചെയ്യണമെങ്കിൽ എന്ത് പറയണം, വാപ്പ ജീവിതകാലത്ത് ഹജ്ജ് ചെയ്യാതിരിക്കണം. ഇഹ്റാം ചെയ്യുമ്പോ തന്നെ എന്ത്, എങ്ങനെ നിയ്യത്ത് വെക്കണം, എങ്ങനെയാണ്, നവൈത്തുൽ ഹജ്ജ് അൻ അബി, എന്റെ വാപ്പയെ തൊട്ടുള്ള ഹജ്ജ് ചെയ്യാൻ ഞാൻ കരുതി എന്നാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ, അൽ നവൈത്തുൽ ഉംറത്ത് അൻ അബി, എന്റെ വാപ്പയെ തൊട്ട് ഉംറ ചെയ്യാൻ ഞാൻ കരുതി, വഅഹ്റംതു ബിഹാലില്ലാഹി തആല, അതുകൊണ്ട് ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു എന്നൊക്കെ ഇഹ്റാമിന്റെ സമയത്ത് തന്നെ ആ രീതിയിൽ നിയ്യത്ത് വെക്കണമെങ്കിൽ എന്ത് വേണം, വാപ്പ അത് ആരെ തൊട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അയാൾ ആരുടെ ജീവിതകാലത്ത് ഹജ്ജ് ചെയ്യാതിരിക്കണം, എന്നാലേ പറ്റുള്ളൂ. ജീവിതകാലത്ത് ഹജ്ജ് ചെയ്യാത്ത ആളാണെങ്കിൽ അങ്ങനെ നിയ്യത്ത് വെച്ചുകൊണ്ട് ഹജ്ജ് ഉംറയൊക്കെ നിർവഹിക്കാം. അതല്ലെങ്കിൽ വാപ്പ വസിയത്ത് ചെയ്ത് നിൽക്കുക, അവനോട് വസിയത്ത് ചെയ്തു, അല്ലെങ്കിൽ വേറെ ആരുടെ വസിയത്ത് ചെയ്തു, ഞാൻ മരിച്ചാൽ എന്ത് ചെയ്യണം, എനിക്ക് വേണ്ടി നിങ്ങളുടെ ഹജ്ജ് ചെയ്യണം അല്ലെങ്കിൽ ഉംറ ചെയ്യണം എന്നൊക്കെ വസിയത്ത് ചെയ്തു. വാപ്പാണെങ്കിലും ആദ്യം ഹജ്ജ് ഉംറയൊക്കെ ചെയ്ത ആളാണ്, പക്ഷെ ഒന്നും കൂടി ചെയ്യാണ്ട് വസിയത്ത് ചെയ്തു. എന്നാലും അപ്പോഴും അങ്ങനെ നിയ്യത്ത് വെക്കാം, ഏത് നബൈത്തുൽ ഹജ്ജ് അൻ അംരി അൻ നബി, അല്ലെങ്കിൽ നബൈത്തുൽ ഹജ്ജ് അൻ ഉമ്മി, അല്ലെങ്കിൽ ആരാണ് വസിയത്ത് ചെയ്തെങ്കിൽ അങ്ങനെ ആ നിയ്യത്തിൽ ആ രീതിയിൽ നിയ്യത്ത് വെക്കാം. ഇനി വാപ്പ ഹജ്ജ് ചെയ്തിക്കണ് വസിയത്തൊന്നും ചെയ്തിട്ടും ഇല്ല നിൽക്കുക, എന്നാൽ പിന്നെ അല്ലെങ്കിൽ ഉംറ ചെയ്തിരിക്കുന്നു വസിയത്തൊന്നും ഇല്ല, എന്നാൽ പിന്നെ എന്ത് പറ്റൂല, എന്നാൽ പിന്നെ വാപ്പയെ തൊട്ട് ആ രീതിയിൽ നിയ്യത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഹജ്ജോ ഉംറയെ പറ്റുകയില്ല. പിന്നെ എന്ത് പറ്റും, നമ്മളൊരു ഹജ്ജ് ചെയ്യുക, ഉണ്ടായിട്ട് സവാബ് ഹദിയ ചെയ്യാം, അങ്ങനെ പറ്റും. ഏതുപോലെ നമ്മൾ ഫാത്തിഹ ഓതിട്ടേ, ഫാത്തിഹ ഓതിട്ടുണ്ടല്ലോ, ഇപ്പൊ ഇന്നാൾക്ക് ഇതിന്റെ മിസ്ലു സവാബ് ഇന്നാൾക്ക് കൊടുക്കണേ, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പറ്റും, അതല്ലാതെ പറ്റുകയില്ല. പിന്നെ സദഖ കൊടുക്കുന്നതും മറ്റും ഖുർആൻ ഓതുന്നതിന്റെയും എല്ലാ സവാബും അതുപോലെ ചെയ്യാമോ? അങ്ങനെ തന്നെ ഉള്ളോ, എല്ലാ സ്വാലിഹായ അമൽ ചെയ്താലും മരിച്ചവർക്ക് ഹദിയ ചെയ്യാമെന്ന്? അതാണ് മൂന്ന് മദ്ഹബും അങ്ങനെയാണ്. ഷാഫി മദ്ഹബ് അല്ലാത്ത എല്ലാ ഖുർആൻ അടക്കത്തിന് ഷാഫി മദ്ഹബും അങ്ങനെ തന്നെയാണ്. എല്ലാ മദ്ഹബും എന്ത്, മരിച്ചവർക്ക് വേണ്ടി ഏത് എന്ത് അമൽ ചെയ്തുകൊണ്ടും അതിന്റെ സവാബ് ഹദിയ ചെയ്യാം. പിന്നെ ഖുർആന്റെ വിഷയത്തിലാണ് ഇമാം ഷാഫിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്. അതും തന്നെ പറഞ്ഞത്, അത് ഷാഫി മാമ പറഞ്ഞ ഉദ്ദേശം അതല്ല, മരിച്ചുപോയവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാലും അതിന്റെ സവാബ് മരിച്ചവർക്ക് കിട്ടും. ഷാഫി മാമ കിട്ടൂലെന്ന് പറഞ്ഞത് ഏതാണ്, അത് അദ്ദേഹം ഓതിയത് പോലെ ആകും, ആകൂല എന്നാണ് പറഞ്ഞത്. മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി ഒരാൾ ഖുർആൻ ഓതിയാലേ അയാൾ ഓതിയത് പോലെ ആകൂല എന്നാണ് ഷാഫി മാമ പറഞ്ഞ ഉദ്ദേശം. അതല്ലാതെ നാം ഓതി അതിന്റെ സവാബ് ഹദീ ചെയ്താൽ കിട്ടൂല എന്നല്ല ഷാഫി മാമ പറഞ്ഞ ഉദ്ദേശം എന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കളെ കുറിച്ച് പറയുന്നത്. ആകയാൽ മരിച്ചുപോയ ആളുകൾക്ക് ഹജ്ജ്, ഉംറ, സദഖ
ഖുർആൻ ഓതുക പോലെയുള്ള എന്ത് അമൽ ചെയ്ത് ചെയ്ത് എന്റെ സവാബ് ഹദിയ ചെയ്താലും അത് സ്വീകരിക്കപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.